മക്കളെ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിയോളജി ഇല്ലേ ഒന്നാമത്തെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ പറയുന്ന ചാപ്റ്റർ ഇർഫസർ ഓൾറെഡി ഇങ്ങനെ കഴിഞ്ഞു ഇനി വരുന്ന ഹ്യൂമൻ ഫിസിയോളജി നമ്മളെ ബോഡിയിലുള്ള ഓരോ പ്രോസസ്സിനെയും ഡൈജഷൻ ആയിക്കോട്ടെ റെസ്പിറേഷൻ ആയിക്കോട്ടെ സർക്കുലേഷൻ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ഇതിലെ രണ്ടാമത്തെ സെഷനാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഹ്യൂമൻ ബോഡിനെയാണ് നമ്മൾ തൊട്ടറിയാൻ പോകുന്നത് ഒരാൾ ശ്വാസം ഒടിക്കുന്ന ഒരടിക്കുന്നങ്ങ് നിലച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടോ ഇല്ല തീർന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയേണ്ടത് നമ്മുടെ ബ്രീത്തിങ്ങിനെ കുറിച്ചാണ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ഈ ഒരു ശ്വസനത്തിനെ കുറിച്ചാണ് അറിയാനുള്ളത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മുടെ റെസ്പിറേറ്ററി ഓഗൻ ഏതാ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഉത്തരം പറയും ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓഗൻ അല്ലേ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എവിടുത്തെ റെസ്പിറേറ്ററി ഓഗൻ ഏതാ ചോദിച്ചാൽ ലെങ്സ് ശ്വാസകോശം അല്ലേ ഈ ശ്വാസകോശം അഥവാ ലങ്സ് ആണ് നമ്മുടെ റെസ്പിറേറ്ററി ഓഗൻ ഈ ലെങ്സ് എവിടെയാണ് കാണുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ തൊറാസിക് റീജിയൻ താഴെയാണെങ്കിൽ അബ്ഡോമൻ അല്ലേ ഇത് ഏത് റീജിയനാ തൊറാസിക് റീജിയൻ നെക് റീജിയനിലാണോ തൊറാസിക് റീജിയൻ അബ്ഡോമൻ റീജിയൻ എവിടെയാണുള്ളത് അബ്ഡോമിനൽ റീജിയൽ അല്ല തൊറാസിക് റീജിയനിലാണ് നമ്മുടെ ലെങ്സ് ഇരിക്കുന്നത് തൊറാസിക്യാവിറ്റിയിൽ ലെങ്സ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് തൊറാസി ക്യാവിറ്റിയിലാണ് നമ്മുടെ ലെങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആണല്ലോ ഈ ലെങ്സ് ഇല്ലേ ഇയാളെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് ആ മെംബ്രെയിൻ്റെ പേരെന്താ അറിയോ പ്ല്യൂറ എന്തോന്നാ പ്ല്യൂറ ഡബിൾ ലെയർ ആയിട്ടുള്ള മെംബ്രെയിനാണ് പ്ലിയൂറ ലങ്ങ്സിനെ കവർ ചെയ്ത മെംബ്രെയിൻ്റെ പേരെന്താ പ്ലിയൂറ അതൊരു സിംഗിൾ ലെയർ മെംബ്രെയിൻ ആണോ ഡബിൾ ലെയർ മെംബ്രെയിൻ ആണോ രണ്ട് ലെയറിലെ മെംബ്രെയിൻ ആ അതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്

ഫ്രictionെ കുറയ്ക്കും ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യিম ഒരു ഷോക്ക് അബ്സോർബററ്റ് ആക്ട് ചെയ്യും ഇത് റിഡ്യൂസസ് ഫ്രiction ഓർ ഇറ്റ് ആക്ട്സ് ആസ് എ ഷോക്ക് അബ്സോർബർ ഇയാൾ ഒരു ഷോക്ക് അബ്സോർബററ്റ് ആക്ട് ചെയ്യും ഇയാൾ ഫ്രictionെ കുറയ്ക്കും ഇറ്റ് റിഡ്യൂസസ് ഫ്രiction ഓർ ഇറ്റ് ആക്ട്സ് ആസ് എ ഷോക്ക് അബ്സോർബർ ഓക്കേ ആണല്ലോ പ്ലൂറ എന്ന് പറയുന്ന ഡബിൾ വെയ്ഡ് മെംബ്രൈന ആണ് ഇതിനടിയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഫ്ലൂയിഡിന്റെ പേരെന്താ ഹ് പ്ലൂറൽ ഫ്ലൂയിഡ് ഫങ്ക്ഷൻ ദേ റിഡ്യൂസസ് ഫ്രiction അതോ ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും ആക്ട്സ് ആസ് എ ഷോക്ക് അബ്സോർബർ ലെങ്ത് എത്ര ലെങ്ത് ഉണ്ട് ഒന്നാ ഒരു ലെങ്സാ അത് ഹാർട്ടല്ലാണോ ലെങ്സ് എത്ര ഉണ്ട് രണ്ടാണോ അല്ലേ രണ്ട് ലെങ്സ് ഇല്ലേ ഓക്കെ എത്ര ലെങ്സ് ഉണ്ട് രണ്ട് ലെങ്സ് ഉണ്ട് റൈറ്റ് ലെങ്ങും ലെഫ്റ്റ് ലെങ്ങും റൈറ്റും ലെഫ്റ്റും അല്ലേ ഏത് ലെങ്ക് റൈറ്റ് ലെങ്ങും ഇതേത് സൈഡാണ് റൈറ്റ് ആണ് അല്ലേ റൈറ്റ് ലെങ് ഇതേതാ ലെഫ്റ്റ് ലെങ് റൈറ്റ് ലെങ്ങും ലെഫ്റ്റ് ലെങ്ങും ഇത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ വരുന്നത് റൈറ്റ് ആണ് റൈറ്റ് ലെങ് ഈ സ്ലൈറ്റ്ലി ലാർജർ ദാൻ ലെഫ്റ്റ് ലെങ് റൈറ്റ് ലെങ്സ് ഇല്ലേ ലെഫ്റ്റ് ലെങ്ങിനേക്കാൾ കുറച്ച് വലുതാണ് ാണ് വലതിന് റൈറ്റ്ലി ലാർജ് ലാങ് ലെക്കാളും വലുതാണ് വലുത് ഓക്കെ ആണല്ലോ മക്സ് നമ്മുടെ ലെങ്സ് എന്തുകൊണ്ടാ ലെഫ്റ്റില് കുറച്ച് ചെറുതായി പോയത് നമ്മുടെ ഹാർട്ടില്ലേ ഹാട്ടിൻ്റെ പൊസിഷൻ ചെറിയ ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ ചെറിയ റൈറ്റ് സൈഡിൽ വലിയ ഓക്കെയാണ് ഇനി നമ്മുടെ ഈ ലെങ്സിന് ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓഗനെങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ പൾമണറി റെസ്പിറേഷൻ ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓഗനെങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ വിളിക്കുന്ന പൾമണറി റെസ്പിറേഷൻ ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓഗനെങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ വിളിക്കുന്ന പേരെന്താ പൾമണറി റെസ്പിറേഷൻ പൾമണറി റെസ്പിറേഷൻ റെസ്പിറേറ്ററി ഓഗനേതാ ലങ്സ് ലെങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ എങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ വിളിക്കുന്ന പേരാ പൾമണറി റെസ്പിറേഷൻ റെസ്പിറേഷൻ റെസ്പിറേറ്ററി ഓഗനേതാ ലങ്സ് ആണ് ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ എങ്കിൽ ആ ടൈപ്പ് റെസ്പിറേഷൻ വിളിക്കുന്ന പേരാ പൾമണറി റെസ്പിറേഷൻ ഉറപ്പാണ് പൾമണറി റെസ്പിറേഷൻ റെസ്പിറേറ്ററി ഓഗനേതാ ലങ്സ് ഉറപ്പിച്ച് അപ്പം അതുമായി ഇനി നമുക്ക് എന്താ അറിയേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മുടെ ലെങ്സിൻ്റെ ബൗണ്ടറിസ് നമുക്ക് നോക്കാം ലെങ്സിന്റെ ബൗണ്ടറീസ് വെൻട്രൽ സൈഡിൽ ആരുണ്ട് വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് അല്ലെ വെൻട്രൽ സൈഡിൽ സ്റ്റേണം വെൻട്രൽ സൈഡിൽ ആരാ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ചെയ്യാണ്ട പേരെ സ്റ്റേണം വെൻട്രൽ സൈഡിൽ ആരുണ്ട് സ്റ്റേണം ഡോർസൽ സൈഡിൽ ആരുണ്ട് ഡോർസൽ സൈഡിൽ ആരുണ്ട് വേർട്ടബ്രൽ കോളം നട്ടല് ഇത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അല്ലേ വെൻട്രലി സ്റ്റേണം വെൻട്രലി ആരുണ്ട് സ്റ്റേണം വെൻട്രലി സ്റ്റേണം അഥവാ നിങ്ങൾ പറയുന്ന മാറല്ല ഡോർസൽ സൈഡിൽ ഡോർസലി വേർട്ടബ്രൽ കോളം ഡോർസൽ സൈഡിൽ ആരുണ്ട് വേട്ടബ്രൽ കോളം ഡോർസൽ സൈഡിൽ ആരാള്ളത് വേർട്ടബ്രൽ കോളം ഡോർസൽ സൈഡിൽ ആരുണ്ട് വേർട്ടബ്രൽ കോളം റെഡിയാണ് ഡോർസൽ സൈഡിൽ ആരാളുള്ളത് വേർട്ടബ്രൽ കോളം നട്ടല്ല ലാറ്ററൽ സൈഡിലോ രണ്ട് സൈഡിലായിട്ട് ലാറ്ററലി ഇങ്ങനെ പോകുന്ന ആള് ലാറ്ററൽ സൈഡിൽ റിബ്സ് ലാറ്ററൽ സൈഡിൽ ആരാ ലാറ്ററൽ സൈഡിൽ ആരാളുള്ള റിബ്സ് ഉണ്ട് ലാറ്ററൽ സൈഡിൽ റിബ്സ് ലോവർ സൈഡിലോ ലോവർ സൈഡിൽ ആരുണ്ട് ഡയഫ്രം ലോവർ സൈഡിൽ ഡയഫ്രം ലോവർ സൈഡിൽ ഡയഫ്രം ഡയഫ്രം ഒക്കെ കാണുന്നില്ലെങ്കിൽ ഓക്കെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പ്ലൂറൽ ഫ്ലൂയിഡ് ഒക്കെ കാണിച്ചേക്കുന്നുണ്ട് ഓക്കെ മെംബ്രെയിൻ കാണാം ആ ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ് ഓക്കെ ഇനി നമുക്ക് റെസ്പിരേറ്ററി പാത്വേ ഒന്ന് പറഞ്ഞു നോക്കാവേ റെസ്പിറേറ്ററി പാത്വേ എന്താ പറയേണ്ടത് റെസ്പിറേറ്ററി പാത്വേ ശ്രദ്ധിച്ചോളേ റെസ്പിറേറ്ററി പാത്വേ റെസ്പിറേറ്ററി വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ നമ്മളെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന വഴി എയർ എങ്ങനെയാണ് നമ്മളെ ബോഡിയിലേക്ക് വരുന്നതെന്നാണ് നമ്മളിതിലൂടെ പറയുന്നത് റെസ്പിറേറ്ററി പാത്ത് പാത്വേയിലൂടെ ഓക്കെ നമുക്ക് നോക്കാം എയർ എങ്ങനെയാണ് നമ്മൾ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ ലങ്സ് വരേക്ക് എയർ എങ്ങനെയാണ് എത്തുന്നത് നോക്കണം ആദ്യം തന്നെ എയർ വരുന്ന വഴി നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ ഇത് മൂക്കിൻ്റെ രണ്ട് തോളം നമുക്ക് അല്ലേ ഇവിടെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഉള്ളിലേക്ക് കയറുക ഇതിന് പറയുന്ന പേരെ എക്സ്റ്റേണൽ നോസ്റ്റൽസ് എക്സ്റ്റേണൽ നോസ്റ്റൽസ് പേർ ആദ്യം പേരെ ഏത് വഴിക്കേണൽ നോസ്റ്റൽസ് ഈ എക്സ്റ്റേണൽ എയർ ഉള്ളിലേക്ക് കയറും ഇത് രണ്ട് തുളകളാണ് നേരെ ഇതിന്റെ പേരാണ് നാസൽ ചാമ്പ് എക്സ്റ്റേണൽ നോസ്റ്റൽസിലൂടെയാണ് എയറുള്ളിലേക്ക് എക്സ്റ്റേണൽ നോസ്റ്റൽസ് എങ്ങനെയൊക്കെ എക്സ്റ്റേണൽ നോസ്റ്റൽസ് അവിടെ നേരെ നാസൽ ചാമ്പ് എക്സ്റ്റേണൽ നോസ്റ്റൽസ് നേരെ നാസൽ എക്സ്റ്റേണൽ നോസ്റ്റൽസ് ഈ നേരെ വരുന്ന എവിടത്തേക്കാണ് നാസൽ ചാമ്പറിലേക്ക് എക്സ്റ്റേണൽ നോസ്റ്റൽസ് നേരെ നാസൽ ചാമ്പ് നാസൽ ചാമ്പർ ഈ നേരെ പോവുക ഫാരിങ്സ് കോമൺ പാത്വേ ഫോർ ഫുഡ് ആൻഡ് എയർ നോട്ട് ചെയ്ത് വെച്ചോളൂ കുറെ തവണ ചോദിച്ചൊരു ക്വസ്റ്റാ ഫാരിങ്സ് കോമൺ പാത്വേ ഫോർ ഫുഡ് ആൻഡ് എയർ ഭക്ഷണം പോകാനും എയർ പോകാനുള്ള കോമൺ ആയിട്ടുള്ള വഴിയാണ് ഫാരിങ്സ് ആ ഫാരിസിന് നമ്മുടെ ഓറൽ ക്യാവിറ്റി ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനെങ്കിൽ ഓറോ ഫാരിങ്സ് നാസൽ ക്യാവിറ്റി ആയിട്ടാണെങ്കിൽ നാസോ ഫാരിസ്

അപ്പൊ ഇവിടെ നേരെ എക്സ്റ്റേണൽ നോസൽസ് ഏറെ വന്നു ഇവിടത്തേക്കാ ഇവിടത്തേക്കാസോസ് വീണ്ടും ഏറെ നേരെ എങ്ങനെയൊക്കെയാണ് പോവാൻ പോകുന്നത് നാസോ ഫാരി നേരെ ഏറെ പോകുന്നത് ഗ്ലോട്ടിസിലേക്ക് എവിടത്തേക്ക ഗ്ലോട്ടിസ് നേരെ നമ്മൾ വോയിസ് ബോക്സ് അഥവാ സൗണ്ട് ബോക്സ് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട് ആളുടെ പേരാ ലാരിങ്സ് ലാരിങ്സ് ലാരിന്റെ തൊട്ട് ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ഗ്ലോട്ടിസ് ഗ്ലോട്ടിസ് ദാരിസിലേക്ക് കുഞ്ഞുങ്ങളീ ഗ്ലോട്ടിസ് ഇല്ലേ കവർ ഗ്ലോട്ടിസിനെ ഇത് ഗ്ലോട്ടിസ് ആണ് ഈ ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്ന ഒരു കാട്ടിലേച്ചിന്റെ ഫ്ലാപ്പ് ഉണ്ട് അവരുടെ പേരാ എപ്പി ഗ്ലോട്ടിസ് എന്തോന്ന ഫ്ലാക്ക് ലീഫ് ലൈക്ക് പേരാണ് എന്ത് ഗ്ലോട്ടിസ്

തൊട്ടിപ്പുറത്ത് ട്രക്ക് ചെയ്യേണ്ടത് ട്രെക്ക് ചെയ്യലൂടെയാണോ ഫുഡ് പോകേണ്ടതല്ല അതിന് തൊട്ട് മുന്നേ കോമൺ ആയിട്ടുള്ള വഴി ഫാരിങ്സ് ഫാരിസ് ഇന്ന് ഇങ്ങനെ ഫുഡ് വരികയാണേ മൂപ്പര് പോകേണ്ട ഈസോ ഫാഗസ് കൂടെയാണേ ഈസോ ഫാഗസ് കൂടെയാണേ പോവേണ്ടത് പക്ഷെ തൊട്ടിപ്പുറത്ത് നമ്മൾ ട്രെക്ക് ചെയ്യേണ്ടേ ഈ ട്രെക്ക് ചെയ്യാതിൻ്റെ മുകളിൽ ലാരിങ്സ് ഉണ്ട് ലാരിസ് ഒരു ഗ്ലോട്ടിസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഉണ്ട് ഇയാളുടെ പേരാണ് ഈ ഫ്ളാപ്പിൻ്റെ പേരാണ് എപ്പി ഗ്ലോട്ടിസ് സത്യത്തിൽ ഫുഡ് വരുമ്പോൾ മൂപ്പർ എന്ത് ചെയ്യും ക്ലോസ് ചെയ്യും അപ്പോൾ ഫുഡ് നേരെ ഈസോ ഫാഗസ് കൂടെ ഇറങ്ങും ഫുഡ് നേരെ ഏത് വഴിക്ക് ഇറങ്ങാം ഈസോ ഫാഗസ് കൂടെ ഫുഡ് എപ്പോഴെങ്കിലും നമ്മുടെ ട്രെക്കിൽ കൂടെ ഇറങ്ങുമോ ഇല്ല അപ്പോൾ അവിടെ ആരാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ എപ്പിഗ്ലോട്ടിസാണ് നിങ്ങൾ സാധാരണ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കും എന്ന സംഭവിക്കാൻ അറിയോ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന അപ്പോൾ ചുമച്ചിട്ട് വേറെ മൂക്ക് കൂടെയൊക്കെ ഫുഡ് പുറത്തേക്ക് പോകും എന്തുകൊണ്ടാണ് അറിയോ ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ മൂവ്മെൻ്റ് അത് ഇംപ്രോപ്പർ ആയതുകൊണ്ടാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഫുഡ് നേരെ എങ്ങടേക്ക് തന്നെ എൻറ്റർ ചെയ്തതിനെ ഈസോ ഫാഗസിലേക്ക് എൻ്റർ ചെയ്തേ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസിന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആവും സാധാരണ ഫുഡ് വരുമ്പോൾ മുപ്പുരം ക്ലോസ് ചെയ്യുക ഈ സമയത്ത് മൂപ്പര് ഓപ്പൺ ആക്കണോ ക്ലോസ് ആക്കണോ ഓപ്പൺ ആക്കണോ ക്ലോസ് ആക്കണോ മുപ്പരം കൺഫ്യൂഷൻ അവസാനം ഓപ്പൺ ആയിപ്പോയി ഫുഡ് നേരെ ഇവിടത്തേക്ക് കയറി ട്രക്കിയാലേക്ക് കയറി ട്രക്കിയാലേ കയറുന്ന സമയത്ത് നേരെ ഫുഡ് പുറത്തേക്ക് പോകും ഓക്കെ അത് ആരുടെ മൂവ്മെൻറ്റും ഇംപ്രോപ്പർ ആയതുകൊണ്ടാണ് എപ്പിഗ്ലോട്ടിസ് ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്ന തിൻ കാർട്ടിലേക്ക് ചെന്ന സ്ലാപ്പാണ് എപ്പിഗ്ലോട്ടിസ് നേരെ ഏറെ എവിടെ എത്തി ലാരിങ്സ് ലാരിങ്സ് അറിയപ്പെടുന്ന വോയിസ് ബോക്സ് അഥവാ സൗണ്ട് ബോക്സ് എന്നാണ് വോയ്സ് ബോക്സ് അഥവാ സൗണ്ട് ബോക്സ് എന്ന് ആളാണ് ലാരിങ്സ് ഓക്കെ ഈ ലാരിങ്സ് അല്ലേ ലാരിങ്സ് എന്ന് പറയുന്ന ബോക്സ് അല്ലേ വോയിസ് ബോക്സ് ആണ് അപ്പോൾ ഈ ലാരിങ്സിനുള്ളിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആരോ ഉണ്ട് സ്ട്രക്ചർ പ്രെസെൻറ്റ് ഇൻ ദി ലാരിങ്സ് ലാരിസ് ഹെൽപ്സ് ഇൻ സൗണ്ട് പ്രൊഡക്ഷൻ സൗണ്ട് പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരാൾ ലാരിസിലുണ്ട് ആളുടെ പേരെ വോക്കൽ കോഡ്സ് എന്ത് വോക്കൽ കോഡ്സ് സ്ട്രക്ചർ പ്രെസെൻറ്റ് ഇൻ ദി ലാരിങ്സ് ലാരിസ് ഹെൽപ്സ് ഇൻ സൗണ്ട് പ്രൊഡക്ഷൻ

ഓക്കെ ആണല്ലോ ട്രക്ക് നമ്മൾ വിളിക്കുന്ന വേറെ പേരാ വിൻ പൈപ്പ് അഥവാ ട്രെക്ക് ചെയ്യാനാണ് വിളിക്കുന്ന വേറെ പേരാ വിൻ പൈപ്പ് ഓക്കെ ആണല്ലോ ഈ വിൻ പൈപ്പ് ഇനി ഇയാളെ രണ്ട് ഭാഗത്തേക്ക് ലങ്സ് രണ്ട് സൈഡിലില്ലേ രണ്ട് ലെങ്സിലേയും കൂടെ സ്പ്ലിറ്റ് ആവാൻ പോവാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ കാണിച്ചോട്ടെ ഓക്കെ ട്രെക്ക് ഞാൻ അടുത്ത പേജിലേക്ക് പോവാം ട്രക്കിയ നമ്മുടെ ബേക്കിൽ വേർട്ടബ്രേ കോളൂ ഇല്ലേ അഞ്ചാമത്തെ വേർട്ടബ്രേ സർവൈക്കൽ അല്ല തൊറാസിക് ഫിഫ്ത്ത് തൊറാസിക് വേർട്ടബ്രി എത്തുമ്പോഴാണ് ട്രക്കിയ രണ്ടായിട്ട് മുറിയുന്നത് രണ്ട് ലെങ്സിലേക്ക് ഓക്കെ അറ്റ് ദി ലെവൽ ഓഫ് എവിടെ വെച്ചിട്ടാ കറക്റ്റ് പഠിക്കണം ഇത് ബോർഡ് എക്സാമിൽ ചോദിക്കുന്നതാണ് അത് ലെവൽ ഓഫ് ഫിഫ്ത്ത് തൊറാസിക് വേർട്ടബ്രേ അത് ലെവൽ ഓഫ് ഫിഫ്ത്ത് തൊറാസിക് വേർട്ടബ്രേ ഫിഫ്ത്ത് തൊറാസിക് വേർട്ടബ്രേ എത്തുന്ന സമയത്ത് ട്രക്കിയ രണ്ടായിട്ട് മുറിയും പിന്നെ ആളെ വിളിക്കുന്നവർ ട്രെക്കിയാന്നല്ല പിന്നെ അയാളെ വിളിക്കുന്ന പേര് പ്രൈമറി ബ്രോങ്കേ എന്തോ പ്രൈമറി ബ്രോങ്കേ രണ്ടായിട്ട് മുറിഞ്ഞു അത് ലെവൽ ഫിഫ്ത് ക്ലാസ് പോയിട്ട് ഇത് നേരെ എവിടത്തേക്ക് പോയി ലെഫ്റ്റിലേക്ക് ഇത് നേരെ റൈറ്റിലേക്ക് ഏതെങ്കിലും ഒരു സൈഡ് പറഞ്ഞാൽ മതി സെയിം തന്നെ ഇപ്പുറത്തും രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നേരെ മുറിഞ്ഞു പിന്നീട് അവരെ വിളിക്കുന്ന പേര് പ്രൈമറി ബ്രോങ്കേ പ്രൈമറി ബ്രോങ്കേ അയാൾ വീണ്ടും ഡിവൈഡ് ചെയ്യും

വീണ്ടും പോയതാ സെക്കൻഡറി ബ്രോക്യേ വീണ്ടും ഡി പോയതാൽ ടേർഷ്യറി ബ്രോക്യെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ ഇനീഷ്യൽ ബ്രോക്യോൾ വീണ്ടും ഡിവൈഡ് ചെയ്താൽ ടേർമിനൽ ബ്രോക്യോൾ പിന്നെ അവിടെ കുഞ്ഞി ഇങ്ങനെ ആ ആൽവിയോളനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ അതാണ് ആൽവിയോളെ ലാസ്റ്റ് ആൽവിയോളെ ഇങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് എക്സ്റ്റേണൽ നോസ്ട്രൽസ് മുതലല്ലേ പഠിച്ചത് എക്സ്റ്റേണൽ നോസ്ട്രൽസ് മുതൽ എക്സ്റ്റേണൽ നോസ്ട്രൽസ് മുതൽ എക്സ്റ്റേണൽ നോസ്റ്റൽസ് മുതൽ ഇങ്ങ് ടെർമിനൽ ബ്രോങ്ക്യോൾ വരേക്ക് ഇവിടെ വരേക്ക് ഗ്യാസിൻ്റെ കണ്ടക്ഷനാണ് നടക്കുന്നത് അങ് മുതൽ ഇവിടെ വരെ ഈ അവിടെ മുതൽ ഇവിടെ വരെ അതായത് ഇവിടെ മുതൽ അല്ലേ നേരത്തെ പറഞ്ഞ സ്ഥലം മുതൽ എക്സ്റ്റേണൽ നോസ്റ്റൽസ് അപ് ടു നോസ്റ്റൽ ബ്രോക്യോൾ ഇവരെ വിളിക്കുന്ന പാർട്ട് പാർട്ട് അങ്ങനെയാണെങ്കിൽ ആൽവിയോൾ അഡക്റ്റ് ഇവിടെയാണ് എന്ത് നടക്കുന്ന എക്സ്ചേഞ്ച് ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാ എക്സ്ചേഞ്ച് 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 പാർട്ട് പാർട്ട് പാർട്ടും പാർട്ടും പാർട്ട് എക്സ്റ്റേണൽ നോസ്റ്റൽസ് മുതൽ ടെർമിനൽ ബ്രോങ്ക്യോൾ വരെ കണ്ടക്ഷൻ ആണ് നടക്കുന്ന ഗ്യാസിൻ്റെ സോ ദാറ്റ് പോർഷൻ ഈസ് നോൺ എസ് കണ്ടക്ടിംഗ് പാർട്ട് ഇതിന് ആൽവിയോളക്ടർ ആൽവിയോള ഇവിടെ എക്സ്ചേഞ്ചാണ് നടക്കുന്നതിനെ വിളിക്കുന്നവരെ എക്സ്ചേഞ്ച് പാർട്ട് കണ്ടക്ടിങ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ റെസ്പിറേറ്ററി പാത്ത് പാത്വേയിൽ അറിയാനുള്ളത് ഇതിൽ നിങ്ങളോട് നമ്മൾ ഫോക്കസ് പോയിന്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരിങ്സിനെ കുറിച്ച് അറിയാൻ പറയുന്നുണ്ട് ഗ്ലോട്ടിസിനെ കുറിച്ച് ലാരിങ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് പറയുന്നത് ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു പിന്നെ ഞാൻ നിങ്ങളോട് ലങ്സിൻ്റെ കവറിംഗ് ആയിട്ടുള്ള പ്ലൂറേനെക്കുറിച്ച് പറഞ്ഞ് തന്നെ ആ പ്ലൂറേനെ കുറിച്ചും കൂടെ അറിയാൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടിയാണ് നിങ്ങളോട് ഫോക്കസ് പോയിന്റിൽ പറയുന്നത് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഓക്കെ റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം സ്റ്റെപ്സ് ആണ് പിന്നെ നിങ്ങളോട് പറയുന്നത് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് റെസ്പിറേഷനിൽ നടക്കുന്നത് ബ്രീത്തിങ് റെസ്പിറേഷൻ ഒന്നാണോ

ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള നമ്മൾ ഉള്ളിലേക്ക് എടുക്കും കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയർ നമ്മൾ പുറത്തേക്ക് വിടും ഓക്സിജൻ റിച്ച് എയർ ഈസ് ഡ്രോൺ ഇൻ ഓക്സിജൻ റിച്ച് എയർ എയർ ഈസ് ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ റിച്ച് റിച്ച് റിലീസ്ഡ് ഔട്ട് ഓക്സിജൻ ആയിട്ടുള്ള എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും കാർബൺ ഡൈക്സൈഡ് റിച്ച് ആയിട്ടുള്ള ആൽവിയുള്ള അറ്റ്മോസ്ഫിറിക് എയർ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ആൽവിയോളർ എയർ നമ്മൾ പുറത്തേക്ക് വിട്ടു ഓക്കെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രീത്തിങ് എന്നത് നെയ്ം പൾമണറി വെന്റിലേഷൻ ബ്രീത്തിങ് എന്നത് നെയ്ം പൾമണറി വെന്റിലേഷൻ ബ്രീത്തിങ് അതോ പൾമണറി വെന്റിലേഷൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രീത്തിങ് എന്നതനെയും പൾമണറി വെന്റിലേഷൻ ബ്രീത്തിങ് അതോ പൾമണറി വെന്റിലേഷൻ ഇൻ വിച്ച് ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ബ്രീത്തിങ് അതോ വേറെ പേര് പൾമണറി വെന്റിലേഷൻ ഇവിടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കെയർ നമ്മളുള്ളിലേക്ക് എടുത്തു കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ആൽവിയോളർ എയർ നമ്മൾ പുറത്തേക്ക് വിട്ടു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബ്രീ റെസ്പിറേഷൻ സെക്കൻഡ് ഡിഫ്യൂഷൻ ഗ്യാസ് ഗ്യാസിങ്ങനെ വന്നു ആൽവിയോളിലെത്തി ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് ബ്ലഡ് വെസലിൽ നിന്ന് തിരിച്ച് ആൽവിയോളിലേക്ക് കാർബൺ ഡയോക്സിഡ് അങ്ങടും ഇങ്ങടും ഗ്യാസിൻ എക്സ്ചേഞ്ച് അതിന് പറയുന്ന പേര് ഡിഫ്യൂഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് വെസൽസ് ആൻഡ് ആൽവിയോള ബിറ്റ്വീൻ ആൽവിയോള ആൻഡ് ബ്ലഡ് വെസൽ അതോ ആൽവിയോളർ എന്ന് വിളിക്കുക

ഇങ്ങോട്ട് എത്തിയില്ലേ ആൽവിയോളിൽ നിന്ന് ബ്ലഡ് വെസൽ എത്തിയില്ലേ ബ്ലഡ് വെസൽ നിന്ന് അങ്ങോട്ട് ടിഷ്യൂ സൈഡിലേക്ക് കൊണ്ടുപോയി കൊടുക്കണ്ടേ ദാറ്റ് മീൻസ് അവിടെ നിന്ന് അവിടെ വരെ എത്തിക്കണ്ടേ തിരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡ് ടിഷ്യൂന്ന് ഇങ്ങോ ആൽവിയോളെ എത്തിക്കണ്ടേ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ഇത് കുറെ തവണ ചോദിച്ചാണ് കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കേണ്ടത് മൂന്നാം സ്റ്റെപ്പ് എന്താ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്തോന്ന് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കുക ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് മൂന്നാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്

നേരത്തെ ആൽവിയോള മെമ്പ്രയിൽ ആൽവിയോളയും ബ്ലഡ് വെസ്സലും തമ്മിൽ ഇവിടെ ബ്ലഡ് വെസലും ടിഷ്യൂയും തമ്മിൽ ഡിഫ്യൂഷൻ ലാസ്റ്റ് ലാസ്റ്റും പിന്നെ ലാസ്റ്റാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങ് വരെ കൊണ്ടുപോയില്ലേ എന്തിനാ നമ്മൾ ഈ ഓക്സിജൻ എടുത്തുണ്ടോയത് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലേ ഫുഡ് കഴിച്ചിട്ട് അതിനോ മൊത്തം മുറിച്ചിട്ടില്ലായിരുന്നോ വല്യോസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ മുറിച്ച് 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 കുഞ്ഞാക്കിയില്ലായിരുന്നോ ആ കുഞ്ഞാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെയാണ് ഗ്ലൂക്കോസൊക്കെ ആക്കി മാറ്റിയിട്ടില്ലേ പ്രോട്ടീനൊക്കെയാണ് അമിനോ ആസിഡ് ഒക്കെ ആക്കി മാറ്റിയിട്ടില്ലേ ഇങ്ങനെ സിമ്പിൾ യൂണിറ്റ് ആക്കി മാറ്റിയിട്ടില്ലേ ഇവരെ നമുക്ക് മുറിച്ചാല് നമുക്ക് എനർജി കിട്ടൂ ആ മുറിക്കാൻ വേണ്ടി ആരെ കൊണ്ടുപോയത് ഓക്സിജനെ കൊണ്ടുപോയത് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ഫോർ സെല്ലുലാർ റെസ്പിറേഷൻ ഇവരെ നമ്മൾ ഗ്ലൂക്കോസിനൊക്കെ അവിടെ നടക്കുന്ന ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ ബ്രേക്കിംഗ് ആണ് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രോസസ് നടക്കുന്നത് അല്ലേ അവിടെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ ആണ് അല്ലേ ഓക്കെ യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ഫോർ സെല്ലുലാർ റെസ്പിറേഷൻ ഓക്കെ സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് റിസൾട്ട് റിലീസ് ഓഫ് കാർബൺ ഡൈ ഡൈക്സൈഡ് എനർജി ഇത് അനബോളിസ് ആണോ കാറ്റബോളിസ് ആണോ ബയോസിന്തസിസ് ആണോ അതോ ഡിഗ്രഡേഷൻ ആണോ കാറ്റബോളിസ് ആണ് ഓക്സിഡേഷൻ ആണ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്

ഇതൊക്കെയാണ് ബ്രീത്തിങ്ങിൻ്റെ സ്റ്റെപ്സ് സോറി റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാ വെച്ചാൽ ഒന്നാമത് ബ്രീത്തിങ് അഥവാ പൾമണറി വെന്റിലേഷൻ രണ്ടാമത് ഡിഫ്യൂഷൻ ബിറ്റ്വീൻ ബ്ലഡ് വെസൽസ് ആൻഡ് ആൽവിയോള ഡിഫ്യൂഷൻ ബിറ്റ്വീൻ ആൽവിയോള ആൻഡ് ബ്ലഡ് വെസൽ ദറ്റ് മീൻസ് എക്രോസ് ആൽവിയോള മെ ബ്രെയിൻ തേർഡ് വൺ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് നെക്സ്റ്റ് വൺ ഡിഫ്യൂഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂ ലാസ്റ്റ് യൂട്ടിലൈസേഷൻ ഫോക്സൈൻ ഫോർ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കാറ്റബോളിസം ഓക്കെ കാറ്റബോളിക് റിയാക്ഷൻ അഥവാ ഓക്സിഡേഷൻ ആൻഡ് റിസൾട്ടൻ റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എനർജി ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ റെസ്പിറേഷൻ്റെ സ്റ്റെപ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അറിയാനുള്ളത് ഏതൊക്കെയാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ബ്രീത്തിങ ഇൻസ്പിരേഷൻ്റെ എക്സ്പിറേഷൻ മെക്കാനിസം പിന്നെ റെസ്പിറേറ്ററി വോളൂംസ് ആൻഡ് കപ്പാസിറ്റീസിൽ ടൈഡൽ വോളിയൂം പിന്നെ റെസിഡ്യുവൽ വോളിയൂം പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ പിന്നെ ലാസ്റ്റായിട്ട് വന്നിട്ട് ഡിസോർഡേഴ്സ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ള ഫോക്കസ് ഏരിയയിൽ റെഡി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോവാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ മക്കളെ നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പറയുന്ന പോർഷനിലേക്കാണ് ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം നമുക്കറിയണം എങ്ങനെയാണ് നമ്മൾ ഒരാൾ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ മെക്കാനിസം നമുക്ക് അറിയേണ്ടത് ബ്രീത്തിങ്ങിൽ രണ്ട് അല്ലേ നമ്മൾ ഉള്ളിലേ കെയർ എടുക്കുന്നത് അതിന് പറയുന്ന പേരെന്താ ഇൻസ്പിറേഷൻ അപ്പോൾ നമ്മൾ എയർ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരെന്താ എക്സ്പിരേഷൻ എയർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പറയുന്ന പേര് ഇൻസ്പിരേഷൻ എയർ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേര് എക്സ്പിരേഷൻ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും എയർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പറയുന്ന പേരാ ഇൻസ്പിരേഷൻ എയർ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരാ എക്സ്പിരേഷൻ ഇതിൻ്റെ മെക്കാനിസം നമുക്ക് ഇനി അറിയാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ മെക്കാനിസം നോക്കാവേ ഒന്നാമത്തത് ഇൻസ്പിരേഷൻ ഇവിടെ മക്കൾ അറിയേണ്ട രണ്ട് മൂന്ന് ടേംസ് ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ ഒരു ബോഡി നോക്കുക ഇത് നമ്മുടെ ബോഡിയുടെ മുകളിലിരിക്കുന്ന ഏരിയ അല്ലേ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൻറ്റീരിയർ റീജ്യൻ എന്ത് മുകളിലേക്ക് നമ്മൾ എന്താ പറയുക ആൻറ്റീരിയ റീജിയൻ അപ്പോൾ താഴത്തേക്കോ പോസ്റ്റീരിയർ റീജ്യൻ അപ്പോൾ ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് എന്ത് വന്നാൽ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് മുകളിൽ പറ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് നമ്മുടെ ബോഡിയുടെ ബാക്ക് സൈഡ് അല്ലേ ഇത് ഇതിനെ വിളിക്കുന്ന പേര് ഡോർസൽ സൈഡ് ഇത് ഫ്രണ്ട് ഏരിയ അല്ലേ വെൻട്രൽ സൈഡ് ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും പി ആക്സിസിൻ്റെ പേരെന്താ ഡോർസോ വെൻട്രൽ ആക്സിസ് ഒന്നും കൂടെ പറഞ്ഞു വയ്ക്കുക ഡോർസോ വെൻട്രൽ ആക്സിസ് ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് ഡോർസോ വെൻട്രൽ ആക്സിസ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസും ഡോർസോ വെൻട്രൽ ആക്സിസും അപ്പം ഡോർസോ വെൻട്രൽ ആക്സിസും ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് ഈ രണ്ട് ആക്സിസുകൾ മനസ്സിലിരിക്കട്ടെ നമ്മൾ ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് മൂന്ന് ആളുകളെയും കൂടെ ഒന്ന് പറഞ്ഞു വെക്കണം ഇവിടെ നമുക്കറിയാം നമ്മുടെ ബൗണ്ടറീസ് നമ്മുടെ ലങ്സ് ഇരിക്കുന്ന ഈ തൊറാസിക് ചാമ്പനുള്ളിൽ ഏത് ചാമ്പനുള്ളിൽ ഇല്ല തൊറാസിക് ചാമ്പന്നിനുള്ള ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ വെൻട്രൽ സൈഡിൽ ആരുണ്ട് നമ്മുടെ ഉണ്ട് ഡോർസൽ സൈഡിൽ ആരുണ്ട് വേർട്ടർ ഉണ്ട് ലാറ്ററൽ സൈഡിൽ ആരുണ്ട് ഉണ്ട് ലോവർ സൈഡിൽ ആരുണ്ട് ഡയഫ്രോ ഉണ്ട് ഡയഫ്രത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഡോം ഷേപ്പ് അഥവാ ആർച്ച് ഷേപ്പ് ഡോം അഥവാ ആർച്ച് ഷേപ്പിൽ നമ്മുടെ ഡയഫ്രോ ഉണ്ട് റെഡിയാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പഠിക്കാൻ പോകുന്നത് ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസത്തിനെ കുറിച്ചാണ് ഓക്കെ എല്ലാവരും കറക്റ്റാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇപ്പം തന്നെ ഓരോന്നും ഞാൻ പറയുമ്പോൾ തന്നെ കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് പഠിക്കുക ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഡയഫ്രം ഉണ്ടേ ഡയത്തിന് എന്താ സംഭവിക്കുന്നത് ഡയഫ്രം കോൺട്രാക്ട്സ് ഞാൻ കുറച്ച് മേലെ പൊക്കി കാണിക്കുക ജസ്റ്റ് ഇവിടെ എല്ലാവരും ഡയഫ്രത്തിനുകൂടെ കണ്ടാളുണ്ട് ഡയഫ്രത ഡയഫ്രം കോൺട്രാക്ട്സ് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യാണ് ദാറ്റ് മീൻസ് ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ ഇരുന്ന അതോ ഡോം ഷേപ്പിൽ ഇരുന്ന ഡയഫ്രം ഫ്ലാറ്റായി ഡയഫ്രം കോൺട്രാക്ട്സ് ഡയഫ്രം എന്ത് ചെയ്തു കോൺട്രാക്ട് ചെയ്തു ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു ദാറ്റ് മീൻസ് ആർച്ച് ഷേപ്പിൽ ഇരിക്കുന്ന ഡയഫ്രം അഥവാ ഡോം ഷേപ്പിൽ ഇതാണ് അതിൻ്റെ നോർമൽ ഷേപ്പ് നമ്മുടെ ഡയഫ്രം ഇല്ലേ നോക്കില്ലേ ആ ഡയഫ്രത്തിന്റെ നോർമൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആർച്ച് അഥവാ ഡോം ഷേപ്പ് ആർച്ച് ഷേപ്പ് അഥവാ ഡോം ഷേപ്പിലാണ് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത് ആ ഡയഫ്രം എന്തായി കോൺട്രാക്ട് ചെയ്തു ഡയഫ്രം കോൺട്രാക്ട്സ് അങ്ങനെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോഴ് മുകളിലിരിക്കുന്ന റീജിയൻ ആൻറ്റീരിയർ താഴെ ഇരിക്കുന്ന റീജിയൻ പോസ്റ്റീരിയർ ഈ ആക്സിസിന്റെ പേര് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് എന്തോസിന്റെ പേര് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസ് ഫസ്റ്റ് എന്താ സംഭവിച്ചത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോൾ ഈ ആക്സിസിൻ്റെ പേരെന്താ പറഞ്ഞത് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസ് ഈ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസിൽ വോളിയം കൂടിയോ കുറഞ്ഞു ഇങ്ങനെ എന്നുള്ള സാധനം ഇങ്ങനെയായപ്പോൾ വോളിയം കൂടി ആ വോളിയൂം കൂടി വോളിയം ഇൻക്രീസസ് ഇൻഡി ആൻ്റീരിയോ പോസ്റ്റീരിയർ ആക്സസ് നമുക്കൊരു ഫ്ലോച്ചായിട്ട് അങ്ങോട്ട് പഠിച്ചെടുക്കാവേ ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞത് ഡയഫ്രം കോൺട്രാക്റ്റ്സ്

ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് അങ്ങനെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസിൽ വോളിയം കൂടി കഴിഞ്ഞിരിക്കുന്നു ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസിൽ വോളിയം കൂടി കഴിഞ്ഞിരിക്കുന്നു റെഡിയല്ലേ ആൻറ്റീരിയോ പോസ്റ്റീരി ആക്സസിൽ വോളിയം എന്തായി വോളിയം കൂടി വോളിയം കൂടി ഓക്കെ ഇനി ഇനി എന്താ നടക്കേണ്ടത് ആന്റീരിയോ പോസ്റ്റർ ആക്സസിൽ വോളിയം കൂടി തീർന്നില്ല കാര്യങ്ങൾ ഇനിയും പഠിച്ചെടുക്കാൻ ബാക്കി ഇനി നമ്മുടെ ഇവിടെ ആരുണ്ട് ഇതാര സ്റ്റേണോ അല്ലേ ഇതാര റിപ്സ് ഓക്കെ ആണല്ലോ ഇനി നോക്കി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓക്കെ ഫസ്റ്റ് പറഞ്ഞു ഡയഫ്രം കോൺട്രാക്ട്സ് വോളിയം ഇൻക്രീസസ് ഇൻ ദി ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസ് ഇങ്ങനെയുള്ള ആക്സസിൽ വോളിയൂം കൂടിയെന്ന് പറഞ്ഞു ഇത് റിബ്സാന്ന് പറഞ്ഞില്ലേ റിബ്സിന് ഇടയുള്ള മസിൽസിൻ്റെ പേരാ ഇൻ്റർ കോസ്റ്റൽ മസിൽ പറഞ്ഞു നോക്കിയാൽ ഇൻറ്റർ കോസ്റ്റൽ മസിൽ ഇൻ്റർ കോസ്റ്റൽ മസിൽ ഓക്കെ ആണല്ലോ ഈ ഇന്റർകോസ്റ്റൽ മസിൽസിലെ രണ്ട് ടൈപ്പ് ഇന്റർ കോസ്റ്റൽ മസിൽസ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ഇന്റേണൽ ഇന്റർ കോസ്റ്റൽ മസിലും എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഇന്റേണൽ ഇന്റർ മസിൽ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഇന്റേണൽ ഇന്റർ മസിൽ റെഡിയാണോ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലുണ്ട് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസലുണ്ട് ഓക്കെ ഇവിടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ ആണ് നോക്കിയോ ഇവിടെ ഞാൻ ആർക്കാ ഡ്യൂട്ടി എന്ന് പറയാം ഇന്റേണൽ ഇന്റർ മസിൽ എന്ന് പറയുന്ന ആളെ അയാള് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രേഷനിലാണ് ആളുടെ റോള് സോ നമുക്കിവിടെ അയാളെ വേണ്ട നമുക്ക് അപ്പോൾ ആര് വേണ്ടത് എക്സ്റ്റേണൽ ഇന്റർ മസിൽ ഇന്റർ മീൻസ് ഇൻ ബിറ്റ്വീൻ കോസ്റ്റൽ മീൻസ് റിബ്സ് അപ്പോൾ എക്സ്റ്റേണൽ ഇന്റർകോസൽ എന്ന് പറഞ്ഞാൽ റിബ്സിന് ഇടയുള്ള മസിൽ ഓക്കെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് അപ്പോൾ റിബ്സും സ്റ്റേണോ മുന്നോട്ട് വന്നോ അല്ലെ പിന്നോട്ട് പോയോ റിബ്സ് ആൻഡ് സ്റ്റേണോ മൂവ്സ് അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷൻ റിബ്സ് ആൻഡ് സ്റ്റേണോ മൂവ്സ് ആൻഡ് ഡയറക്ഷൻ സ്റ്റേണും മുകളിലേക്കും പുറത്തേക്ക് മൂവ് ചെയ്തു മൂവ് അപ്വേഡ് ആൻഡ് ഔട്ട് വേർഡ് ഡയറക്ഷൻ റിപ്സും സ്റ്റേണോ എങ്ങടേക്ക് വന്നു പൊങ്ങുകയും ചെയ്തു മുകളിലേക്ക് അപ്പവേർഡ് ആൻഡ് ഔട്ട് വേർഡ് ഡയറക്ഷൻ റിബ്സ് ആൻഡ് സ്റ്റേൺ മൂവ്സ് അപ്വേഡ് ആൻഡ് ഔട്ട് വേർഡ് ഡയറക്ഷൻ സ്റ്റേണോ അപ്പ് വേർഡും ഔട്ട് വേർഡും മൂവ് ചെയ്തു റിബ്സ് ആൻഡ് സ്റ്റേണ മൂവ് അപ്വേർഡ് ആൻഡ് ഔട്ട് വേർഡ് ഡയറക്ഷൻ റിബ്സ് ആൻഡ് സ്റ്റേണോ മൂസ് അപ്വേർഡ് ആൻഡ് ഔട്ട് ഡയറക്ഷൻ റിബ്സും സ്റ്റേണോ മുകളിലേക്കും മുന്നോട്ടുമായിട്ട് പോങ്ങി അപ്പം എന്ത് സംഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ ആക്സിന്റെ പേരെന്താ ഇവിടെ ഇവിടെയുള്ള ആക്സിസ് ബാക്കിലും മുന്നിലുമായിട്ടുള്ള ഈ ആക്സിസ് ഡോർസോ ഇവിടെ ഇങ്ങനെയുള്ള ആക്സിസ് ഓക്കെ ഡോർസോ വെൻട്രൽ ആക്സിസ് ഡോർസോ വെൻട്രൽ ആക്സിസ് ഡോർസോ വെൻട്രൽ ആക്സിസ് കൂടെ പറഞ്ഞു നോക്കിയത് ഡോർസോ വെൻട്രൽ വെൻട്രാക്സിസ് ഇതെന്തായിരുന്നു ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് ഇതെന്താ ഡോർസോ വെൻട്രൽ ആക്സിസ്

മൊത്തം തൊറാസിക് ചാമ്പനുള്ളിൽ വോളിയും എന്തായി കൂടി ഇൻക്രീസോയിൽ സ്ലോ പഠിച്ച കുട്ടികളല്ലേ ബോയിലിൻ്റെ നിയമപ്രകാരം എന്താ പറയുന്നത് ബോയിൽ സ്ലോ പ്രകാരം എന്താ പറയുന്നത് വോളിയം കൂടുമ്പോൾ പ്രഷർ എന്താണെന്നാ പറയുക പ്രഷറ് കുറയൂന്നല്ലേ അങ്ങനെയാണെങ്കിൽ തൊറാസിക് ചാമ്പനുള്ളിൽ വോളിയൂം കൂടിക്കിടക്കുക അപ്പോൾ അവിടുത്തെ പ്രഷർ എന്താവും ആ പ്രഷറ് കുറയും വോളിയൂം കൂടിയപ്പോൾ അവിടുത്തെ പ്രഷർ എന്തായി പ്രഷർ കുറഞ്ഞു പ്രഷർ കുറഞ്ഞേ അങ്ങനെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ിലെ പ്രഷർ അല്ല പഠിച്ചല്ലേ അത് തന്നെ പ്രഷറും എന്തായി കുറഞ്ഞു പ്രഷറിന്റെ പേരെന്താന്നാ നിങ്ങൾക്ക് ഇൻട്രാ ഇൻട്രാ പൾമണറി 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 പ്രഷർ 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 അല്ല ഈ കൂടോ കുറയോ ഇല്ല എന്ത് സംഭവിക്ക ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസസ് ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസും അല്ലടാ കുഞ്ഞുങ്ങളെ ലെങ്സിനുള്ളിൽ പ്രഷർ കുറഞ്ഞു എന്നല്ലേ പറഞ്ഞേ ലെങ്സിനുള്ളിൽ പ്രഷറിൻ്റെ പേരല്ല ഇൻട്രാ പൾമണറി പ്രഷർ എന്ന് വെറുതെ ഒരു പേര് കേട്ടപ്പോൾ നിങ്ങൾ പഠിച്ചു ഇല്ല ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസസ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എസ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിറിക് പ്രഷർ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാ അറ്റ്മോസ്ഫിറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാ എസ് കമ്പയർ ടു അറ്റ്മോസ്ഫിറിക് പ്രഷർ ഇൻട്രാ പൾമണറി പ്രഷർ ലോ സ്ലോ ആണേ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ കുറവാണ് As compared to atmospheric pressure, intrapulmonary pressure is low. Okay? So, gas molecules always moves from, gas molecules always move the high pressure to low pressure. Or, high concentration to low concentration. High pressure to low pressure. That is higher concentration to lower concentration. That means, gas molecules moves from atmosphere to lungs. Atmosphere the lungs. ആര് വരും ഗ്യാസ് വരും ഇതാണ് എന്ത് ഇൻസ്പിരേഷൻ അല്ലേ ബ്രീത്തിങ്ങിൽ രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളത് ഉള്ളിലേക്ക് എയറെടുക്കുന്നതിന് ഇൻസ്പിരേഷനും പുറത്തേക്ക് വിടുന്നതിന് എക്സ്പിറേഷനും അപ്പം നമ്മൾ ഉള്ളിലേക്ക് എയർ എടുക്കുന്നതിന് പറയുന്ന പേരായിരുന്നു ഇൻസ്പിരേഷൻ പുറത്തേക്ക് വിടുന്നതിന് പറയുന്ന പേരായിരുന്നു എക്സ്പിരേഷൻ ഇൻസ്പിരേഷനുണ്ട് എക്സ്പിരേഷനുണ്ട് ഇൻസ്പിറേഷനുണ്ട് എക്സ്പിറേഷനുണ്ട് ഇൻസ്പിരേഷനിൽ നമുക്കൊന്നും കൂടെ സ്പീഡിൽ പറയാവേ പക്ഷേ എന്താ സംഭവിച്ചത് ഡാഫനം കോൺട്രാക്ട് ചെയ്തു ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയോ പോസ്റ്റർ ആക്സസിൽ വോളിയം കൂടി ഓക്കെ വോളിയം ഇൻക്രീസസ് ഇൻ ദി ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സസ് ദെൻ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റർ മസിൽസ് കോൺട്രാക്ട് റിബ്സ് ആൻഡ് മൂവ്സ് അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷൻ മുകളിലേക്കും പുറത്തേക്കുമായിട്ട് റിബ്സ് സ്റ്റേണോ മൂവ് ചെയ്തു റിബ്സ് ആൻഡ് മൂവ്സ് അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷൻ വോളിയം ഇൻക്രീസസ് ഇൻ ദി ഡോർസോ വെൻട്രൽ ആക്സസ് ആൻറ്റീരിയോ പോസ്റ്റർസ് കൂടി ഡോർസോ വെൻട്രൽ കൂടി ടോട്ടൽ വോളിയം ഇൻ ദി തുറാസിച്ച് ആകുമ്പോൾ ഇൻക്രീസസ് ടോട്ടൽ വോളൂമിൻ്റെ തുളാസിക്കാകുമ്പോൾ ഇൻക്രീസസ് സോ പ്രഷർ ഡിക്രീസസ് സോ പ്രഷർ ഡിക്രീസസ് ഏസ് കമ്പെയർഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലോ സോ ഗ്യാസ് മോളിക്യൂൾസ് ഓൾവേസ് മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ദാറ്റ് മീൻസ് ഫ്രം ഹെർട്ട് വർ അറ്റ്മോസ്ഫിയർ ടു ലെങ്സ് ഇതാണ് എന്തോന്ന് ഇൻസ്പിറേഷൻ എൻ്റെ ഡയഗ്രാണി കാണുന്നത് കാണാമോ മക്കൾ നോക്കിയേ റിബ്സ് ഉഷ്ടോ മുകളിലേക്ക് പൊങ്ങി എന്നല്ലേ പറയാം നമ്മൾ പറഞ്ഞില്ലേ റിബ്സ് ആൻഡ് സ്റ്റേൺ മൂസ് അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷൻ ദാറ്റ് മീൻസ് റിബ്സ് ആൻഡ് ആണോ റൈസ് ആവേണ് ഇവിടെയാണെങ്കിലോ ഇവിടെ നോക്കണമെങ്കിൽ ഡയഫ്രം എങ്ങടേക്കാണ് പോകുന്നത് ഡയഫ്രം നോക്കിക്കേ കോൺട്രാക്ട് ചെയ്യാണോ റിലാക്സ് ചെയ്യാണോ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുകയാണ് റെഡിയാണല്ലോ നോക്കിയാൽ അപ്പം ഇതിനുള്ളിലേക്ക് വോളിയം വരികയാണ് ചെയ്യുന്നതല്ലേ നോക്കിയേ തൊറാസിക് ചാമ്പറുള്ള വോളിയം എന്തായി കൂടി തൊറാസിക് ചാമ്പറുള്ള വോളിയം കൂടിയോ കുറഞ്ഞോ വോളിയം കൂടി ഏറെ നേരെ എങ്ങടേക്ക് പോകും ഇതിനകത്തേന്ന് പുറത്തേക്ക് പോകുമോ അകത്തേക്ക് കയറുമോ എന്താ സംഭവിക്കുക നോക്കിയാൽ എയർ എൻറ്ററിങ് ദി ലെങ്സ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയർ ടു ലെങ്സ് എയർ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ലേ വോളിയം കൂടുന്ന കണ്ടിട്ടുണ്ട് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് റിബ്സ് ഉസ്റ്റകണം പൊങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ പഠിച്ചില്ലേ അപ്പം ഈ ഒരു ഫ്ലോച്ചായിട്ട് മനസ്സിലിരിക്കട്ടെ ഇനി അടുത്ത് നോക്കാം ഇനി അടുത്തത് ഇൻസ്പിറേഷൻ കഴിഞ്ഞാൽ എക്സ്പിറേഷൻ എന്താ നമുക്ക് അറിയേണ്ടത് എക്സ്പിറേഷൻ അപ്പം നമുക്ക് എക്സ്പിറേഷനിലേക്ക് പോവാം നോക്കിയേ എക്സ്പ്രേഷൻ ഡയഗ്രാണിത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം പറഞ്ഞ് നോക്കും ഇതിൻ്റെ നേരെ റിവേഴ്സ് അങ്ങോട്ട് പറഞ്ഞാൽ മതി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ചോദിക്കേ എൻ്റെ കൂടെ പറഞ്ഞു ചോദിക്കേ ഒന്നുമില്ല നേരെ റിവേഴ്സ് നമ്മളടിച്ച് പറയണേ വേറൊരു മാറ്റമില്ല നേരത്തെ നമ്മൾ ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞത് ഇപ്പം ഇനി എന്താ പറയേണ്ടത് ഡയഫ്രം റിലാക്സസ് ഡയഫ്രം റിലാക്സസ് ഡയഫ്രം റിലാക്സസ് ഡയഫ്രം റിലാക്സ് ചെയ്തു ഡയഫ്രത്തിന് എന്ത് സംഭവിച്ചു ഡയഫ്രം റിലാക്സസ്

കുഞ്ഞുങ്ങളെ അപ്പം ആന്റീരിയോ പോസ്റ്റൽ വോളിയം കുറഞ്ഞു വോളിയം ഡിക്രീസസ് ഇൻ ദി പോസ്റ്റീരിയർ ആക്സസ് റെഡിയാണ് എന്ന് നോക്കിയു ഇവിടെ ആരുണ്ടായിരുന്നു നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഇത് റിബ്സ് ഇല്ലേ റിബ്സിന് ഇടയിൽ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സസ് അത് പോവാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സസ് റിബ്സ് ആൻഡ് മൂവ്സ് അകത്തേക്ക് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ ആൻഡ് മൂവ്സ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ റിബ്സ് ഉസ്റ്റേണോ എങ്ങടേക്ക് പോയി താഴത്തേക്കും അകത്തേക്ക് പോയി റിബ്സ് ആൻസ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ റിബ്സ് ആൻസ്റ്റേണ മൂസ് ഡൗൺവേഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ അകത്തേക്കും ഉള്ളിലേക്ക് ഓട്ട് പോയി റിബ്സ് ആൻസ്റ്റേണമൂസ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ റിബ്സ് ഉസ്റ്റേണോ ഉള്ളിലേക്കും അകത്തേക്ക് പോയി റിബ്സ് ആൻസ്റ്റേണമൂസ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ അപ്പം എന്താ സംഭവിക്കുക

ഓക്കെ ആർച്ച് എങ്ങടയ്ക്ക് അപ്പ് വേർഡിലേക്ക് ആർച്ച് വന്നു റെഡി ദീൻസ് അയാളുടെ നോർമൽ പൊസിഷൻ നമ്മുടെ റിബ് സ്റ്റേണോ റിട്ടേൺസ് ടു ഒറിജിനൽ പൊസിഷൻ ദാറ്റ് മീൻസ് ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങടേക്ക് പോയിട്ടുണ്ടാവും അപ്പ്വേഡ് ആൻഡ് ഔട്ട് ആണോ അല്ല ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ് ഡയറക്ഷൻ ഓക്കെ അപ്പം നമ്മുടെ തൊറാസിക് ചാമ്പറിനുള്ളിൽ വോളിയം എന്തായി വോളിയം കുറഞ്ഞു അപ്പോഴാണ് പ്രഷർ കൂടിയത് അപ്പോൾ പ്രഷറ് അകത്ത് കൂടിയപ്പോഴ് ഇവിടെ നിന്ന് പുറത്തേക്കിൽ ഏറെ പോയി ഫ്രം വേർ ടു വേർ ലെങ്സ് ടു അറ്റ്മോസ്ഫിയർ ഇതിന് നമ്മൾ പറയുന്ന പേരാ എക്സ്പിരേഷൻ ഇൻസ്പിരേഷനും പഠിച്ചു എക്സ്പിറേഷനും പഠിച്ചു ഇൻസ്പിറേഷനും പഠിച്ചു എക്സ്പിറേഷനും പഠിച്ചു റെഡിയാണോ ബ്രീത്തിങിന്റെ മെക്കാനിസം മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പറയുന്ന ടോപ്പിക്കില് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങില് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അറിയേണ്ടിയിരുന്നത് ഇൻസ്പിരേഷൻ മെക്കാനിസോ എക്സ്പിരേഷൻ മെക്കാനിസോ മെക്കാനിസം ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് എക്സ്പിറേഷൻ ഈ രണ്ട് കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലേ മെക്കാനിസം ഓഫ് ബ്രീത്തിങിൽ മെക്കാനിസം ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് എക്സ്പിറേഷൻ രണ്ടും കൂടെ ചേർന്നാൽ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആയി ഓക്കെ അല്ലേ രണ്ട് ഡയഗ്രോം കൂടെ ഒന്നും കൂടെ നോക്കിയോ ഇത് നമ്മുടെ എക്സ്പിറേഷൻ്റെ ഡയഗ്ര ആണ് എനി ഇത് നമ്മളെ ഇൻസ്പിറേഷൻ്റെ ഡയഗ്ര ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസത്തിൽ അറിയാനുള്ളത് ഇനി നമുക്ക് നേരെ പോകാനുള്ളത് എവിടത്തേക്കാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റി ഇതിൽ നമ്മളോട് എൻ സി ആർ ടിയിലുള്ള എൻ സി ആർ ടിയിലും കൂടി നാല് വോളിയം ഉണ്ട് അഞ്ച് കപ്പാസിറ്റി ഉണ്ട് പക്ഷെ നമ്മളോട് ഇതിൽ ആകെ രണ്ടേ രണ്ട് കാര്യം പഠിക്കാൻ പറഞ്ഞത് എന്താണ് ടൈഡൽ വോളിയെന്നും എന്താണ് റെസിഡ്യുവൽ വോളിയെന്നും ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് സോ ഞാൻ എല്ലാ പേരും ഒന്ന് പറഞ്ഞു തരാം ഇതിൽ രണ്ട് രണ്ട് ആൾ മാത്രം നമുക്ക് പഠിച്ചെടുക്കണം റെഡിയാണല്ലോ അപ്പം നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഓക്കെ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റി നാല് വോളിയം അഞ്ച് കപ്പാസിറ്റി പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഫോക്കസ് പോയിൻറ്റിൽ രണ്ടേ രണ്ട് കാര്യം മാത്രം ടൈഡൽ വോളിയം ആൻഡ് റെസിഡ്യുവൽ വോളിയം ഞാൻ ആദ്യം ഏതൊക്കെയാണ് വോളിയൂം ഏതൊക്കെയാണ് കപ്പാസിറ്റി എന്ന് ഒന്ന് പറഞ്ഞുതരാം കറക്റ്റ് ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ലങ്ങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഈ ശ്വാസം മുട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ അവരുടെയൊക്കെ കേസിൽ നമ്മൾ പറയും റെസ്പിറേറ്ററി വോളിയംസും കപ്പാസിറ്റീസും നോക്കാൻ പറയും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങളിപ്പോൾ ഒരു ഹാർട്ടിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇസിജി അല്ലേ എടുക്കുന്നത് അതുപോലെ തന്നെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി വോളിയൂംസ് കപ്പാസിറ്റീസ് എടുക്കുന്നത് ഈ റെസ്പിറേറ്ററി വോളിയൂംസ് കപ്പാസിറ്റീസും നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാ സ്പൈഗ്രോഗ്രാം ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാ സ്പൈഗ്രോഗ്രാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാ സ്പൈറോമീറ്റർ ഓക്കെ റെസ്പിറേറ്ററി വോളിയൂംസ് കപ്പാസിറ്റീസും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാ സ്പൈറോഗ്രാം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാ സ്പൈറോമീറ്റർ സ്പൈറോഗ്രാമും സ്പൈറോമീറ്ററും റെഡിയാണല്ലോ ഇനി നമുക്ക് അറിയേണ്ടത് കുഞ്ഞുങ്ങളെ ഈ വോളിയൂംസും കപ്പാസിറ്റീസൊക്കെ ഉണ്ടല്ലേ ഇവരെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരും പറഞ്ഞു നാല് വോള്യൂംസ് ഏതൊക്കെയാ അഞ്ച് കപ്പാസിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ നിങ്ങൾ പറഞ്ഞു നോക്കൂ ഫേസ്റ്റ് വൺ ഒന്നാമത്തെ വോള്യൂംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ റെസ്പിറേറ്ററി വോള്യൂംസ് ആണ് കുഞ്ഞുങ്ങളെ വേഗം നോക്കണം ഇതിൽ ഒന്നാമത്തെ വോളിയം ടൈഡൽ വോളിയം ടൈഡൽ വോളിയം കൂടെ പറഞ്ഞു നോക്കിയോ ഫേസ്റ്റ് വൺ ടൈഡൽ വോളിയം ലെറ്റർ റെസ്പിറേറ്ററി വോളിയംസ് ആണ് ഫേസ്റ്റ് വൺ ടൈഡൽ വോളിയം ലെറ്റർ ടൈഡൽ വോളിയം ദൻ ഒന്നാമത്തെ ടൈഡൽ വോളിയം രണ്ട് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്തോന്ന് ഇൻസ്പിറേറ്ററി ഇൻസ്പിറേറ്ററി inspiratory reserve inspiratory reserve volume inspiratory reserve volume represent in the letter IRV inspiratory reserve volume ready on alo adhita one item moona matthudu expiratory reserve volume expiratory reserve volume represent in the letter ERV expiratory reserve volume represent in the letter ERV then nalamutha volume റെസിഡ്യുവൽ വോളിയം ഏതാ കുഞ്ഞുങ്ങൾ എന്നെ കൂടെ പറഞ്ഞു നോക്കിയേ റെസിഡ്യുവൽ റെസിഡ്യുവൽ വോളിയം വോളിയം റെസിഡ്യൽ ആർ വി അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതിൽ നാല് വോളിയംസ് ആണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ നാല് വോളിയൂംസിൽ നമ്മളോട് ഫോക്കസ് പോയിന്റിൽ ടൈറ്റിൽ വോളിയം റെസിഡ്യുവൽ വോളിയം ഇത് രണ്ടു മാത്രമേ നമ്മളോട് ഫോക്കസ് പോയിന്റിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ടൈറ്റിൽ വോളിയം ആൻഡ് റെസിഡ്യുവൽ വോളിയം നാല് വോളിയംസിൻ്റെ ടൈറ്റിൽ വോളിയം ഇൻസ്പിറേറ്റർ എക്സ്പിറേറ്റർ റെസി വോളിയം ദെൻ റെസിഡ്യുവൽ വോള്യൂം ഇനി അഞ്ച് കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റി ഷോർട്ടായിട്ടൊന്നും എഴുതാം ഇവിടെ കപ്പാസിറ്റി പറയുമ്പോൾ നമുക്ക് വന്നിട്ട് ഒന്നാമത്തെ കപ്പാസിറ്റി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഫങ്ഷൻ റെസിഡ്യുവൽ കപ്പാസിറ്റി ദെൻ വന്നിട്ട് വൈറ്റൽ കപ്പാസിറ്റി ദാസ്റ്റ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി ഇങ്ങനെ നാല് കപ്പാസിറ്റീസാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി രണ്ട് വന്ന് എക്സ്പിറേറ്ററി കപ്പാസിറ്റി മൂന്ന് വന്നിട്ട് ഫംഗ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി നാല് വന്നിട്ട് വൈറ്റൽ കപ്പാസിറ്റി അഞ്ച് വന്നിട്ട് ടോട്ടൽ ലെങ് കപ്പാസിറ്റി അഞ്ച് കപ്പാസിറ്റി നാല് വോളിയം അഞ്ച് കപ്പാസിറ്റി ഇതിൽ നിങ്ങളോട് ഫോക്കസ് പോയിന്റിൽ പഠിക്കാൻ പറയുന്നത് വെറും നാലേ നാല് വോളിയം അഞ്ചേ അഞ്ച് കപ്പാസിറ്റിയിലും ആകെ നിങ്ങൾക്ക് പഠിക്കേണ്ട വെറും രണ്ടേ രണ്ട് വോളിയം മാത്രം മറ്റൊന്നും പറയുന്നില്ല സോ അതെന്താണെന്ന് നമുക്കറിയാം ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളൂ ടൈഡൽ വോളിയം ആൻഡ് റെസ്യൂരിയൽ വോളിയം ഞാൻ പറഞ്ഞതരാവേ ശ്രദ്ധിച്ചോ ടൈഡൽ വോളിയം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയേർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ ബ്രീത്തിങ് ഒരു നോർമൽ ബ്രീത്തിങിൻ്റെ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന എമൗണ്ട് ഓഫ് എയർ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈഡൽ വോളിയം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയേർഡ് ഓർ എക്സ്പയേഡ് ഡ്യൂറിംഗ് എ നോർമൽ റെസ്പിറേഷൻ ഒരു നോർമൽ റെസ്പിറേഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന എമൗണ്ട് ഓഫ് എയർ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈഡൽ വോളിയം ടൈഡൽ വോളിയം വാല്യൂ എത്രയാണ് പറയുക വരിക ടൈറ്റൽ വോളിയത്തിൻ്റെ വാല്യൂ ഫൈവ് ഹൺഡ്രഡ് എം എൽ ടൈഡൽ വോളിയം വാല്യൂ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് എം എൽ ടൈഡൽ വോളിയത്തിൻ്റെ വാല്യൂ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് എം എൽ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിംഗ് എ നോർമൽ ബ്രീത്തിങ് എങ്കിലൊന്ന് ബ്രീത്ത് ചെയ്തോടും നോർമൽ ആയിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്കിയ്ക്ക് ഇങ്ങനെ ആക്കണോ വേണ്ട നിങ്ങൾ നോർമലി ബ്രീത്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന എമൗണ്ട് ഓഫർ അത്രയും നിങ്ങളെ അഞ്ഞൂറ് എം എൽ നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് എത്രയാണ് അതും അഞ്ഞൂറ് എം എൽ അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത് ടയറിൽ പോളേന്ന് ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നുണ്ട് സെവൻറ്റി ടു ടൈംസ് ആ അത് ഹാർട്ട് ഇടിക്കുന്നതാണ് പൾസാണത് അല്ലാതെ എത്ര തവണ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നതാണ് ആ ട്വൽവ് ടു സിക്സ്റ്റീൻ ടൈംസ് ഒരു മിനിറ്റിൽ എത്ര തവണ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് ട്വൽവ് ടു സിക്സ്റ്റീൻ ടൈംസ് ഒരു മിനിറ്റിൽ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് ടു സിക്സ്റ്റീൻ ടൈംസ് പെർ മിനിറ്റ് ആണ് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ബ്രീത്ത് ചെയ്യും ട്വൽവ് ടു സിക്സ്റ്റീൻ ടൈംസ് ഒരു മിനിറ്റിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എത്ര സമയമാണ് ട്വൽവ് ടു സിക്സ്റ്റീൻ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ടൈഡൽ ബോളി നമ്മൾ ഒരു മിനിറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും ഒരു തവണ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അഞ്ഞൂറ് എം എൽ അല്ലേ അങ്ങനെ ടോട്ടൽ നമ്മൾ പന്ത്രണ്ട് മുതൽ പതിനാറ് തവണ നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് എത്ര വരും ട്വൽവ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ദാറ്റ് മീൻസ് സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് വരും എത്ര വരുന്ന ചോദിച്ചാൽ സിക്സ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് എത്ര വരുന്ന സോറി സിക്സ് ഹൺഡ്രഡ് അല്ല സിക്സ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് വരും നോർമലി ഒരു തവണ നമ്മളുള്ളിലേക്ക് എടുക്കുന്ന ഫൈവ് ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റ് ആണ് ഒരു തവണ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഫൈവ് ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റ് ആണ് അതൊരു മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ട്വൽവ് ടു സിക്സ്റ്റീൻ ആണ് റെസ്പിറേറ്ററി റേറ്റ് റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് ടു സിക്സ്റ്റീൻ ടൈംസാണ് അപ്പോൾ ട്വൽവ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ദിനിൻ അതുപോലെ സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ദറ്റ് നമുക്ക് എത്ര വരും സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് വരും സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് ആണ് നമ്മുടെ ടൈറ്റൽ വോളിയം ടൈറ്റൽ വോള്യൂൻ്റെ വാല്യൂ സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് എം എൽ പെർ മിനിറ്റ് അഥവാ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓക്കെ നോർമലി ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓക്കെയാണെ മീൻസ് ഒരു തവണ എടുക്കുന്നത് അല്ലെ ഒരു തവണ പുറത്തുവിടുന്നത് റെസിറ്റുവൽ വോളിയം എന്താ സാധനം എന്നറിയോ റെസിറ്റുവൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തു നിങ്ങൾ ഇങ്ങനെ എക്സ്പയർ ചെയ്തു ലെങ്സിൽ എത്ര ബാക്കി വരും അതാണ് എൻ്റെ റെസിറ്റുവൽ വോളിയം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദി ലെങ്സ് എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദി ലെങ്സ് ആഫ്റ്റർ എ ഫുൾ എക്സ്പ്രേഷൻ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രേഷന് ശേഷം ലെങ്സിൽ ബാക്കി വരുന്ന എമൗണ്ട് ഓഫ് എയർ ആണ് റെസിഡ്യുവൽ വോള്യൂം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദി ലെങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പ്രേഷൻ ഒരു ഫോഴ്സ്ഫുൾ എക്സ്പ്രഷന് ശേഷം ലെങ്സിൽ ബാക്കി വരുന്ന എമൗണ്ട് ഓഫ് എയർ ആണ് എന്ത് റെസിഡ്യുവൽ വോളിയൂം റെസിഡ്യൽ വോളിയത്തിൻ്റെ വാല്യൂ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക് പറഞ്ഞു നിക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു

സ്പൈറോഗ്രാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പേരാണ് സ്പൈറോമീറ്റർ ഇതാണ് ആ നാല് വോളിയം മറ്റേത് കപ്പാസിറ്റി ഓക്കെ ഞാൻ രണ്ടാണ് വാല്യൂം കൂടെ മക്കൾക്ക് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ ഫസ്റ്റ് വൺ ഇത് ഇവിടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വന്നിട്ട് ഐ ആർ വി ആണേ ഐ ആർ വി വന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് എം എൽ ആണ് ദെൻ ഇ ആർ വി വന്നിട്ട് വൺ തൗസൻഡ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് എം എൽ ആണ് തൗസൻഡ് ടു തൗസൻഡ് ഹൺഡ്രഡ് എം എൽ ആണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് എം എൽ ആണ് റെസിഡ്യൂൽ വോളിയം എന്ന് പറയുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അഞ്ച് കപ്പാസിറ്റീസ് പറഞ്ഞില്ലായിരുന്നോ അഞ്ച് കപ്പാസിറ്റീസിൻ്റെ വാല്യൂം കൂടെ പറഞ്ഞുതരാമേ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയെന്ന് അറിയുമോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എൽ ആണ് ഫംഗ്ഷൻ റെസ്റ്റിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് ടു ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം എൽ ആണ് ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് നേരെ രണ്ട് വോളിയാണ് ടൈഡൽ വോളിയും ഒപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചേക്കുന്ന റെസിഡ്യൽ വോളിയം ഓക്കെ അല്ലേ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ റെസ്പിറേറ്ററി വോളിയത്തിലുള്ളത് വോളിയം രണ്ടെണ്ണം പഠിച്ചു ഇനി നമുക്കിവിടെ അറിയാനുള്ളത് ഗ്യാസ് എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മളോട് ഫോക്കസ് പോയിന്റിൽ പറയുന്നില്ല ട്രാൻസ്പോർട്ടാണ് പിന്നെ പറയുന്നത് ട്രാൻസ്പോർട്ടിലെ മക്കൾക്ക് എന്തൊക്കെ അറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഉണ്ട് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പക്ഷേ ഇങ്ങളോട് പഠിക്കാൻ പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ മാത്രമാണ് പിന്നെ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സാണ് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു ഓക്കെ ആണല്ലോ റെഡി ഓക്കെ മക്കളെ മക്കളെ അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ പിന്നെ ഡിസോർഡേഴ്സ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കാനുള്ളത് നോമലി നമുക്ക് ട്രാൻസ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് റെസ്പിറേറ്ററി ഗ്യാസിൽ നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്സിജൻ ഈ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് അറിയണം പിന്നെ നമുക്ക് വന്നിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടും അറിയണം ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് അറിയണം കാർബൺ ഡൈ ഡയോക്സിഡൻ്റെ ട്രാൻസ്പോർട്ടും അറിയണം പക്ഷേ ഇവിടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി ഈ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഡയോക്സിഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കാകെ നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്ക് വരുമ്പോൾ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നമ്മളോട് പഠിക്കാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ രീതിയിലാണ് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നിട്ട് ഓക്സിജനെ മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നിങ്ങൾ റെഡിയല്ലേ ആണേ അപ്പോൾ നോക്കാം ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ഈ റെസ്പിറേറ്ററി ഗ്യാസസ് ഏതൊക്കെയാ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അപ്പോൾ നമുക്ക് നോക്കാം റെഡി കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം മക്കൾ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ഈ റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് പറയുമ്പോൾ രണ്ട് ആളുകളുണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ഈ ഓക്സിജൻ എത്ര രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയണം ദെൻ അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയണം ഓക്സിജൻ ഇല്ലേ ഓക്സിജൻ എന്ന് പറയുന്ന ആൾ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമോ നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലേ ഹീമോഗ്ലോബിൻ ചേട്ടൻ പോയിട്ട് ഓക്സിജൻ അങ്ങോട്ട് പിടിക്കും എന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് കൊണ്ടുപോകും ഏത് ഫോമില്ല ഇൻ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് എത്ര പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ടാണ് നടക്കുന്നതെന്ന് അറിയോ ഓക്സിജൻ്റെ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ടും ഇൻ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജൻ എത്ര പെർസെൻറ്റേജാണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ത്രീ പെർസെൻറ്റേജോ ത്രീ പെർസെൻറ്റേജ് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് മൂന്ന് ശതമാനം ട്രാൻസ്പോർട്ട് നടക്കുന്നത് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇൻ ദി ഫോം ഓഫ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഏത് രീതിയിലാണെന്നറിയോ നയൻറ്റിക്ലോബിൻ അപ്പം നിങ്ങളോട് പറയാം ഹീമോഗ്ലോബിനായിട്ട് എത്ര പെർസെന്റേജ് അറിയോ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓക്കെ മക്കളെ ഓക്സി ഹീമോഗ്ലോബിൻ ഇനി വന്നിട്ട് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ ഡിസോൾഡ് സ്റ്റേറ്റ് പ്ലാസ്മൽ ഡിസോൾവ് ചെയ്തിട്ട് എത്ര പേർസന്റേജാ പ്ലാസ്മൽ ഡിസോൾവെയ്തിട്ട് ത്രീ പെർസെൻറ്റേജ് ഓക്സി ഹീമോഗ്ലോബിൻ ഇ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് നയറ്റി സെവൻസെന്റ് ട്രാൻസ്പോർട്ട് നടക്കുന്നു ത്രീ പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് ഡിസോൾഡ് സ്റ്റേറ്റ് പ്ലാസ്മാൽ ഡിസോൾവ് ചെയ്തിട്ടാണ് മൂന്ന് ശതമാനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത് ഇതിൽ ഓരോന്ന് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്ക് അതിനു മുന്നേ ഞാൻ കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഒന്ന് പറഞ്ഞിരാവേ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് മക്കൾക്ക് അറിയോ കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് കാർബൺ ഡയോക്സൈഡ് മൂന്ന് രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ത്രീ വെയ്സില ഏതൊക്കെയാ കഴിഞ്ഞാൽ ഒന്നാമത് ഏറ്റവും കൂടുതലും കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇൻ ദി ഫോം ഓഫ് കാർബോണിക്

ബൈ കാർബണേറ്റ് അയോൺ ആയിട്ടാണ് എത്ര പെർസെൻറ്റ് ട്രാൻസ്പോർട്ട് സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് ബൈ കാർബണേറ്റ് അയോൺ ബൈ കാർബണേറ്റ് അയോൺ ആയിട്ടാണ് സെവൻറ്റി പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് സെവൻറ്റി പെർസെൻറ് ട്രാൻസ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് ബൈ കാർബണേറ്റ് അയോൺ ബൈ കാർബണേറ്റ് അയോൺ ആയിട്ടാണ് സെവൻറ്റി പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വേറെ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ നമ്മൾ നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ ചേട്ടൻ ഓക്സിജൻ ചേച്ചിനെ പോയിട്ട് ബൈൻഡാക്കി എന്ന് പറഞ്ഞില്ലേ അതേ ഹീമോഗ്ലോബിൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് ചാട്ടനെയും ബൈൻഡാക്കുന്നുണ്ട് ഓക്കെ ആ നമ്മുടെ ഹീമോഗ്ലോബിൻ ചേട്ടനും കാർബൺ ഡൈ ഓക്സൈഡ് ചേട്ടനും തമ്മിലൊരു ബൈൻഡിങ് എന്താണെന്ന് അറിയില്ല നോക്കാം അങ്ങനെയാണെങ്കിൽ ആ ബൈൻഡിങ് ആണ് ആ ബൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്നറിയോ കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു നോക്കിയ്ക്കേ കാർബമിനോ ഹീമോഗ്ലോബിൻ കൂടെ പറഞ്ഞു നോക്കിക്കേ കാർബമിനോ ഹീമോഗ്ലോബിൻ കാർബാമിനോ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ആണ് കൊണ്ടുപോകുന്നത് ഏത് ഫോമിലാണ് കാർബാമിനോ കാർബിനോ ഹീമോഗ്ലോബിൻ കാർബാമിനോ ഹീമോഗ്ലോബിൻ കാർബാമിനോ ഹീമോഗ്ലോബിനായിട്ട് ഇത്ര പേർസെൻറ്റേജ് അറിയോ ട്വന്റി ഫൈവ് പെർസെന്റേജ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ ദി ഫോം ഓഫ് കാർബാമിനോ ഹീമോഗ്ലോബിൻ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് ടു ഫൈവ് പെർസെൻറ്റേജ് ഫോം ഓഫ് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ பிளாஸ்மாவில் டிசால்வ் செய்துட்டு பிளாஸ்மாவில் டிசால்வ் செய்துட்டு எத்தனை பர்சன்டேஜ் ஆ செவன் பர்சன்டேஜ் செவன் பர்சன்டேஜ் எது ஃபோமிலா டிசால்ட் ஸ்டேட் த்ரூ டிசால்ட் ஸ்டேட் த்ரூ பிளாஸ்மா பிளாஸ்மாவில் டிசால்வ் செய்துட்டு எத்தனை பர்சன்டேஜ் ஆ டிசால்ட் ஸ்டேட்டில் போகுது டிசால்ட் ஸ்டேட் த்ரூ பிளாஸ்மா எத்தனையோ செவன் பர்சன்டேஜ் டிசால்ட் ஸ்டேட் த்ரூ பிளாஸ்மா செவன் பர்சன்டேஜ் അപ്പോൾ ബൈ കാർബണേറ്റ് ആയുമായിട്ട് സെവൻ്റി പെർസെൻറ്റേജ് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദൻ ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ സെവൻ പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ് ആയിട്ടുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മളോട് ഫോക്കസ് ഏരിയയിൽ ചോദിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് ആണ് ഓക്സിജൻ്റെ നയൻറ്റി സെവൻ പെർസെൻറ്റേജും ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് ബാക്കി വരുന്ന മൂന്ന് ശതമാനം ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ട് പോകുന്നു ഈ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് ഇതിന് ആയിട്ട് ഇനി പഠിക്കാം റെഡിയാണല്ലോ ഓക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എഴുതണം ഓക്സിജൻ ഏതൊക്കെ രീതിയിലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രണ്ട് മാർക്കിന് ചോദിച്ചാൽ ഒന്ന് പറയണം ഓക്സി ഹീമോഗ്ലോബിനായിട്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പിന്നെ ത്രീ പെർസെൻറ്റേജ് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ ആൻസർ കിട്ടിയേ ഓക്കെ നമുക്കിനി പോവാം അടുത്തതിലേക്ക് ഈ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടില്ല ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇതിൽ മക്കൾ തന്നെ ഒന്നാമത്തത് ഓക്സി ഹീമോഗ്ലോബിൻ അല്ലേ ഓക്സി ഓക്സി ഈ ഹീമോഗ്ലോബിനായിട്ട് ട്രാൻസ്പോർട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു ഈ സെവൻ ട്രാൻസ്പോർട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞെണ്ണം നമ്മുടെ ഒരു ഹീമോഗ്ലോബിൻ എത്ര മോളിക്യൂൾ ഓക്സിജൻ ചേച്ചിമാരെ ബൈൻഡ് ചെയ്യുന്നത് ഒരു ഹീമോഗ്ലോബിൻ ചേട്ടന് എത്ര ഓക്സിജൻ ചേച്ചിമാരെ ബൈൻഡ് ആക്കും അറിയും നിങ്ങൾക്ക് ഒരു ഹീമോഗ്ലോബിൻ ചേട്ടൻ നാല് ഓക്സിജൻ ചേച്ചിമാരെ ബൈൻഡ് ആക്കും ഹീമോഗ്ലോബിൻ വിത്ത് ഫോർ ഫോർ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഫോം ടൈംസ് അല്ലേ ഒരു ഹീമോഗ്ലോബിൻ നാല് മോളിക്യൂൾ ഓക്സിജനുമായിട്ട് ആരുണ്ടായി ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായി ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ചേർന്നാൽ ആരാണ്ടാവുന്ന ഓക്സി ഹീമോഗ്ലോബിൻ എത്ര പെർസെന്റേജ് ട്രാൻസ്പോർട്ട് നടന്നേക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ട് ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന എവിടെ വെച്ചിട്ടായിരിക്കും ഹീമോഗ്ലോബിനും ഓക്സിജൻ തമ്മിൽ ബൈൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നമുക്കിപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇല്ല അതായത് ഇത് നമ്മുടെ ആൽവിയോളയാണ് ആൽവിയോൾ ലൈൻ ചെയ്തുകൊണ്ട് സ്ക്വാമസ് എപ്പിത്തീലും ഉണ്ട് ഓക്കെ ഇങ്ങനെ സ്ക്വാമസ് എപ്പിത്തീലും ഉണ്ട് ആൽവിയോൾ ലൈൻ ചെയ്തുകൊണ്ട് ഇനി വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കണം കുഞ്ഞുങ്ങൾ നോക്കണം ഇത് നമ്മുടെ ബ്ലഡ് വെസ്സലാണ് ബ്ലഡ് വെസലാണ് ഇവിടുന്ന് ഓക്സിജൻ വരുന്നുണ്ട് ഈ ഓക്സിജൻ ഇവിടെ ബ്ലഡ് വെസ്സിലേക്ക് വരും ഇവിടുന്ന് ഹീമോഗ്ലോബിനോട്ട് കമ്പയിൻ ചെയ്യും ഇവിടുന്ന് എച്ച് ബി ഒ റ്റു ഉണ്ടാവും ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും ഈ റിയാക്ഷൻ നടക്കുന്നത് ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന ഏത് സൈഡിൽ വെച്ചിട്ടാ ആൽവിയോള സൈഡിൽ വെച്ചിട്ടാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന ഏത് സൈഡിൽ വെച്ചിട്ടാ ആൽവിയോള സൈഡിൽ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കണം ആൽവിയോള സൈഡിൽ വെച്ചിട്ടാണ് ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഏത് സൈഡിലാ ആൽവിയോലേ ആൽവിയോളയിൽ വെച്ചിട്ടാണ് സൈഡിൽ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ ഓക്സിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് ഹീമോഗ്ലോബിൻ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന പ്രോസസ് നടക്കുന്നത് സൈഡിൽ വെച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ കാലാകാലം ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഇങ്ങനെ തന്നെ നിൽക്കുമോ എന്തിനാണ് ഹീമോഗ്ലോബിൻ ഓക്സിനും കൂടെ കമ്പൈൻ ചെയ്ത് ടിഷ്യൂസിൽ പോയിട്ട് ഓക്സിജനെ കൊടുക്കാനല്ലേ ഹീമോഗ്ലോബിന് ഓക്സിജനിൽ ഇരുന്ന് പൊട്ടിയിട്ട് ഓക്സിജനെ ടിഷ്യൂസിന് കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ വീണ്ടും വരൂലേ ബ്ലഡിലേക്ക് അങ്ങനെ ആണെങ്കിൽ ഈ എച്ച് ബി ഒ ടു ഫോർ ടൈംസ് എന്നുള്ള ആൾ ബ്രേക്ക് ചെയ്തിട്ട് ഹീമോഗ്ലോബിനോ ഓക്സിഡിനുമായിട്ട് മാറും അത് എവിടെ വെച്ചിട്ടാണ് നടക്കുക ടിഷ്യൂ സൈഡിൽ വെച്ചിട്ടാണ് നടക്കുക ഗുഡ് എവിടെ വെച്ചിട്ടാണ് ടിഷ്യൂ സൈഡ് അപ്പം ടിഷ്യൂ സൈഡിൽ വെച്ചിട്ടാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന ആൽവിയോള സൈഡിലാണ് ഫോർവേർഡ് റിയാക്ഷൻ നടക്കുന്ന ആൽവിയോള സൈഡിലാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്ന ടിഷ്യൂ സൈഡിലാണ് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന ആൽവിയോള സൈഡിലും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്ന ടിഷ്യൂ സൈഡിലും ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന ആൽവിയോള സൈഡില് ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കുന്ന ടിഷ്യൂ സൈഡില് ഓക്കെയാണേ ഇവിടെ ഈ ഹീമോഗ്ലോബിൻ ചേട്ടന് ഓക്സിജൻ ചേച്ചിമാരെ പോയിട്ട് ബൈൻഡാക്കുന്നെന്ന് പറഞ്ഞില്ലേ ഈ ഹീമോഗ്ലോബിൻ ചേട്ടൻ എന്ത് കണ്ടിട്ട് ഓക്സിജൻ ചേച്ചിമാരെയൊക്കെ ബൈൻഡാക്കി ഇയാൾ എന്താ നോക്കി ഓക്സിജൻ ചേച്ചിമാരെടുത്ത് എന്ത് നോക്കിയിട്ട് ഇവർ ബൈൻഡാക്കി അറിയണ്ടേ ഹീമോഗ്ലോബിൻ ചേട്ടൻ എന്ത് കണ്ടിട്ട് ഓക്സിജൻ ചേച്ചിമാരെ ബൈൻഡാക്കിയെന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഫോർമേഷൻ ഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ചേച്ചിമാരും കൂടെ ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാ നമുക്ക് അറിയണം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾ റെഡിയാണോ ഹീമോഗ്ലോബിൻ ചേട്ടൻ ഓക്സിജൻ ചേച്ചി എന്താദ്യം നോക്കിയേ അവർക്ക് കുറേ പൈസ ഉണ്ടോ നോക്കി പൈസ ഓഫ് ഓക്സിജൻ ഹൈ ആണോ നോക്കി ഓക്സിജൻ ചേച്ചിമാർക്ക് കുറേ പൈസ ഉണ്ടോ നോക്കി അതായത് ഇങ്ങനെ നോക്കണം പാർഷ് ഓഫ് ഓക്സിജൻ എന്താവണം എന്ന് പറഞ്ഞു പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആവണമെന്ന് പറഞ്ഞു ഞാൻ അടുത്തതിലേക്ക് ബോക്സിലേക്ക് പോവാം ഒന്നാമത് എന്താ പറഞ്ഞത് പൈസ ഓഫ് ഓക്സിജൻ ഓക്സിജൻ ചേച്ചിമാരുടെ പൈസ ദാറ്റ് മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പാർശ്വപിഷ് ഓക്സിജൻ ഹൈ ആവണോ ലോ ആവണോ ഓക്സിജൻ ചേച്ചിമാർക്ക് കുറേ പൈസ ഉണ്ടാവണം അങ്ങനെ വിചാരിക്കൂ പ്രഷർ ഓഫ് ഓക്സിജൻ ഹൈ ആയിരിക്കണം ഹീമോഗ്ലോബിൻ ചേട്ടൻ ഓക്സിജൻ ചേച്ചിമാരെ ബൈൻഡ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ ഫേവർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് പാർശ്വപെഷ് ഓക്സിജൻ ഹൈ ആവണം ഓഫ് ഓക്സിജൻ ഹൈ ആവണോ ലോ ആവണോ ഹൈ ആവണം പാർഷപിഷ ഓക്സിജൻ എന്താവണം ഹൈ ആവണം പാഷപിഷ ഓക്സിജൻ ഹൈ ആവണം ഇനിയേ ഇങ്ങൊന്ന് ആലോചിച്ച് ചോദിക്കുകയെ ഇവർ പൈസയൊക്കെ കുറേ ഉണ്ട് ഓക്കെയാണ് രണ്ടാമത്തേത് ചില ആൾക്കാർ പൈസ ഉണ്ടെങ്കിലും ചിലവാക്കൂലല്ലോ അങ്ങനെയുള്ള ആൾക്കാരില്ലേ അവർമാതിരി നമ്മളൊക്കെ കുറേ എച്ചിളാന്ന് പറയൂല്ലേ അങ്ങനെ എച്ചികളാവാൻ പാടില്ല ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ എച്ചികളാവാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്താവണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം എച്ചികളാവാൻ പാടുണ്ടോ പാടില്ലേ എച്ചികളാവാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്താവണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം പാർശ്വപുഷോക്സിൻ കൂടണം പാർശ്വ പുഷോക്സിൻ കൂടണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം പാർഷപുഷോക്സിജൻ കൂടണം പാർഷപുഷ ഓക്സിജൻ കൂടണം ഹൈഡ്രോജന കോൺസെൻട്രേഷൻ കുറയണം രണ്ട് കാര്യങ്ങൾ ഓക്കെയാണേ പക്ക പാഷപുഷക്സിജൻ കൂടണം ഹൈഡ്രോജന കോൺസെൻട്രേഷൻ കുറയണം ഇനി അടുത്ത് പറയട്ടെ ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ഹീമോഗ്ലോബിൻ ചേട്ടൻ എത്ര ഓക്സിജൻ ചേച്ചിമാരിയാണ് ബൈൻഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഹീമോഗ്ലോബിൻ ചേട്ടൻ നാല് ഓക്സിജൻ ബൈൻഡ് ആക്കുന്നത് വൺ ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി ഫോർ മോളിക്കുൾ ഓഫ് ഓക്സിജൻ ഒരു ഹീമോഗ്ലോബിൻ ചേട്ടൻ നാല് ഓക്സിജൻ ബൈൻഡ് ബൈൻഡാക്കുന്നത് അങ്ങനെ പാടുണ്ടോ അങ്ങനെ നടക്കുന്നിവിടെ ഏതെങ്കിലും ഒരാൾ സമ്മതിക്കുമോ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേറെ കുറെ ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇല്ലല്ലോ ഒരു പെൺകുട്ടി സമ്മതിക്കില്ല പക്ഷേ ഇവിടെയുള്ള പിള്ളേരൊക്കെ പാവങ്ങളാണ് ഒരു ഹീമോഗ്ലോബിൻ ചാട്ടനെ ബൈൻഡ് ചെയ്യുന്ന നാല് ഓക്സിജൻ ചേച്ചിമാരാണ് ഇവരാരും ഒരിക്കലും ഇവിടെ ഹീമോഗ്ലോബിൻ ചാട്ടനോട് ചൂടാവൊന്നുമില്ല പാവാണ് ചൂടാവാൻ പാടില്ല അടുത്തത് എന്താ ചൂടാവാൻ പാടില്ല ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ അപ്പം എന്താവണം ടെമ്പറേച്ചർ കുറയണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം ടെമ്പറേച്ചർ കുറയണം പാർശ്വപുഷ് ഓക്സിജൻ കൂടണം ഓക്സിജന്റെ പാർശ്വപ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡില് കാർബൺ ഡൈ ഡയോക്സിഡൻ്റെ പാർശ്വപ്രഷർ എന്താവും കാർബൺ ഡൈ ഡൈക്സിന്റെ പാർശ്വപ്രഷർ കുറയണം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താവണം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം പാർശ്വപ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യണം പാർശ്വപ്രഷു കാർബൺ ഡയോക്സൈഡ് കുറയണം കാർബൺ ഡയോക്സിഡന്റെ പാർശ്വപ്രഷർ കുറയണം ഓക്സിജന്റെ പാർശ്വപ്രഷർ കൂടണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയണം ടെമ്പറേച്ചർ കുറയണം ഓക്കെ ടെമ്പറേച്ചർ കുറയണം ഇത്രയും കാര്യം ആണോ കുഞ്ഞുങ്ങളൊന്നും ആലോചിച്ചു ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി എന്താവണം ഇയാള് കൂടിയാലല്ല അസിഡിക്ക് ആവുക അസിഡിറ്റി എന്താവണം കുറയണം അസിഡിറ്റി കുറയാന്ന് പറഞ്ഞാൽ പി എച്ച് എന്താവണം കൂടണം ആരൊക്കെ കൂടണം പാർശ്വപ്രിഷ ഓക്സിജൻ കൂടണം പി എച്ച് കൂടണം പാർശ്വപിഷ ഓക്സിജനും പി എച്ചും കൂടണം പ്രഷർ ഓഫ് ഓക്സിജനും കൂടണം പി എച്ചും കൂടണം ഇത് കൂടണം ഇതും കൂടണം ും കൂടണം പാഷപക്ഷ ഓക്സൈനും കൂടണം ബാക്കി എല്ലാരും കുറയണം ഇതാണ് എന്തിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഫോർമേഷൻ ഹീമോഗ്ലോബിൻ സൈഡില് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ചേച്ചിമാരും കൂടെ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് ആ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് പാർശ്വപുഷക്സിൻ ഹൈ ആവണം ഹൈഡ്രോജൻ കോൺസെൻട്രേഷൻ കുറയണം ടെമ്പറേച്ചർ കുറയണം പാശ്വപുഷ കാർബൺ ഡയോക്സൈഡ് കുറയണം അസിഡിറ്റി കുറയണം ടി എച്ച് കൂടണം ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഫോർ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ ഓക്കെ അപ്പം ഇവിടെ എഴുതാം ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഓക്കെ ഇനി നമുക്കൊരു ബോക്സും കൂടെ വരയ്ക്കാം

ആൽവിയോളേ സൈഡിലാണ് സോ നമുക്ക് അവിടെ എന്ന് നോട്ട് ചെയ്യാം ഇവിടെ നമുക്കൊരു കാര്യം നോട്ട് ചെയ്യാം ആൽവിയോള സൈഡ് എവിടെ വെച്ചിട്ടാ ഡിസോസിയേഷൻ നടക്കുക ടിഷ്യൂ സൈഡ് ടിഷ്യൂ സൈഡ് ടിഷ്യൂ സൈഡിൽ ഡിസോസിയേഷൻ നടക്കും അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെയാണെങ്കിൽ ഒരാൾ പൊട്ടണമെങ്കിൽ ഇവരെ തമ്മിൽ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഓക്സിജൻ ചേച്ചിമാരെ ഹീമോഗ്ലോബിൻ ചേട്ടം ഒന്നിപ്പിക്കുന്ന ഫാക്ടറാണ് ഇപ്പൊ പഠിച്ചതെങ്കിൽ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഫാക്ടർ എന്താ ചോദിച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ പോരെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം എന്ത് സംഭവിക്കണം പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താവണം സോറി ഫസ്റ്റ് ഓക്സിജൻ അല്ല നമ്മൾ എഴുതി ഓക്സിജൻ ഫസ്റ്റ് പറയാവേ നോക്കിക്കോ വെയിറ്റ് പ്രഷർ ഓഫ് ഓക്സിജൻ ഇവിടെ കൂടണം എന്നാ പറഞ്ഞപ്പോ ഇവിടെ എന്താവണം പ്രഷർ ഓക്സിജൻ കുറയണം ഹൈഡ്രോജൻ ആൻഡ് കോൺസെൻട്രേഷൻ ഇവിടെ കുറയണം എന്നാ പറഞ്ഞപ്പോൾ ഇവിടെ എന്താവണം കൂടണം ടെമ്പറേച്ചർ അവിടെ കുറയണം എന്നാ പറഞ്ഞത് ഇവിടെ കൂടണം ഇവിടെ പാഷപുഷ് കാർബൺ ഡയോക്സൈഡ് കുറയണമെന്നാ പറഞ്ഞത് പാർശ്വപിഷ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ എന്താവണം കൂടണം അസിഡിറ്റി കുറയണം എന്നാ പറഞ്ഞത് ഇവിടെ അപ്പം എന്താവണം അസിഡിറ്റി കൂടണം ഇവിടെ പിഎച്ച് കുറയണമെന്നു പറഞ്ഞപ്പോൾ ഇവിടെ എന്താവണം പി എച്ച് കുറയണം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് എന്തിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് മാറി ഡിസോസിയേഷനെ

ഓക്സിജൻ ഡിസോസിയേഷൻ റെഡിയാണ് നോക്കാം ഓക്സിജൻ ഡിസോസിയേഷൻ കേവ് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കേട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത് ഓക്സിജൻ ഡിസോസിയേഷൻ കേവ് റെഡി എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ചോളൂ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കേൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചെടുക്കേണ്ടത് നോക്കാം ഓക്കെ ഒ ഡിസി ഓക്സിജൻ ഡിസോസിയേഷൻ കേൾ ഓരോന്നായിട്ട് പറയണം കേട്ടോ ഫേസ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഓക്സിജൻ ഡിസോസിയേഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം എക്സാക്സ് നമ്മൾ എടുക്കാൻ പോകുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്താ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വൈ ആക്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പേർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് പേഴ്സൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ പേഴ്സൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എക്സ് ആക്സിൽ പാർശ്വപുഷ് ഓക്സിജൻ വൈ ആക്സിൽ പേഴ്സൻറ്റേജ് സച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇവിടെ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് കിട്ടുന്നത് ഒരു സിക്മോഡ് ഷേപ്പിലുള്ള ഗ്രാഫാണ്

ഗ്രാഫിന്റെ ഷേപ്പ് എന്താ സിഗ്മോഡ് എക്സ് ആക്സിൽ നമ്മൾ എടുത്തേക്കുന്നതാ പാർശ്വ ഓക്സിജൻ വൈ ആക്സിൽ എടുത്തേക്കുന്നതാ പേഴ്സണേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്സിജൻ ഡിസോസിയേഷൻ കേട്ടിരിക്കുന്ന ഏത് ഏത് ഷേപ്പിലാണ് സിഗ്മോഡ് ഷേപ്പിലാണ് കുറെ തവണ ബോർഡ് എക്സാമിന് ചോദിച്ചാണ് എക്സാക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു വൈ ആക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ഗ്രാഫിന്റെ ഷേപ്പ് എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റൂലേ ഓക്കെ ഇവിടെ നോർമലി ഗ്രാഫ് ഇങ്ങനെ സിഗ്മോഡ് ആയിട്ട് ഇരിക്കുക നമ്മൾ ചിലപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഒക്കെ പറഞ്ഞില്ലായിരുന്നോ കാർബൺ ഡയോക്സൈഡ് കൂടി ഹൈഡ്രോജനൻ കൂടി ടെമ്പറേച്ചർ കൂടി അങ്ങനെയൊക്കെ കൂടി കഴിഞ്ഞാലില്ലേ നമ്മുടെ ഗ്രാഫ് എന്താകുന്ന നേരെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും അപ്പോൾ പാർശ്വപ്ഷ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗ്രാഫ് ഏത് സൈഡിലേക്ക് ഷിഫ്റ്റ് ആക്കും റൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും ഓക്കെ ആണല്ലോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക റൈറ്റ് ഷിഫ്റ്റ് നോർമലി ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താ സ്മോൾ ഷേപ്പിലാണ് എക്സ് ആക്സിൽ നമ്മൾ എന്താ എടുത്ത എന്തെടുത്ത പാർശ്വപക്ഷ ഓക്സിജൻ വൈ ആക്സിൽ എടുത്ത പേഴ്സൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഓക്കെ ഇവിടെ നമുക്ക് ഓരോ പാർശ്വപക്ഷി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സാച്ചുറേഷൻ കൂടി കൂടി വരും പക്ഷെ ലിമിറ്റ് വരെ പിന്നീട് അങ്ങോട്ട് അത് കോൺസ്റ്റൻ്റായിട്ട് പോവും ഓക്കെ പാർശ്വപക്ഷി ഓക്സിജൻ കൂടുമ്പോൾ സാച്ചുറേഷൻ കൂടിക്കൊണ്ടിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ് സിഗ്മോഡ് ഇത്ര കാര്യങ്ങൾ നമുക്ക് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിൽ പഠിക്കാനുള്ളത് കാർബൺ ഡൈ ഡയോക്സിഡൻ്റെ ട്രാൻസ്പോർട്ട് നമ്മൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനില്ല കാർബൺ ഡൈ ഡയോക്സിഡൻ്റെ ട്രാൻസ്പോർട്ട് ഏതൊക്കെ രീതിയിൽ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ കാർബണേറ്റ് അയോൺ ആയിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേഞ്ച് ദി ഫോം ഓഫ് ഹീമോഗ്ലോബിൻ സെവൻ പെർസെൻറ്റേജ് ഇൻ ദി ഫോം ഓഫ് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ ഇത്രയായിരുന്നു കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇന്ത് ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ബാക്കി മൂന്ന് ശതമാനം നമ്മൾ പറഞ്ഞില്ലല്ലേ ഈ ബാക്കി ത്രീ പെർസെൻറ്റേജ് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മായിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് പോകുന്നത് ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ ഡിസോൾഡ് സ്റ്റേറ്റ്സ് ത്രൂ പ്ലാസ്മ എത്ര പേഴ്സൻറ്റേജ് അങ്ങനെ ത്രീ പെർസെൻറ്റേജ് പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഫിസിക്കലി തന്നെയാണ് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് പോകുന്നത് ആരും കൂട്ട് കെമിക്കലായിട്ടൊന്നും വേറൊരു കോമ്പൗണ്ടായിട്ട് ബോണ്ടൊന്നും ഫോം ചെയ്യുന്നില്ല കെമിക്കൽ ഫോമിലല്ല ഫിസിക്കൽ ഫോമിൽ തന്നെ പോവുകയാണ് ഓക്കെ അവിടെ വേറൊരു കോമ്പിനേഷനൊന്നും നടക്കുന്നില്ല അങ്ങനെ ത്രീ പേഴ്സൻറ്റേജ് ഡിസോൾഡ് സ്റ്റേറ്റിൽ പോകും ഓക്കെ ആണല്ലോ ഇത്ര കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ടിൽ അറിയാനുള്ളത് ഇനി നമുക്കിവിടെ അവസാനത്തെ സെഷൻ ഡിസോർഡേഴ്സ് വളരെ കുറച്ച് ഡിസോർഡേഴ്സേ പഠിക്കാണല്ലോ നമുക്ക് നോക്കാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എഫക്ട് ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി അറിയാനുള്ളത് ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സ് എഫക്ടി റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എഫെക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളെക്കുറിച്ച് എൻ സിആർടി നമുക്ക് പറഞ്ഞു തരുന്നത് മൂന്നേ മൂന്ന് അസുഖങ്ങളെക്കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ അസുഖം ആസ്മ ആസ്മ എന്ന് പറയുക അല്ലെ എസ് ടി എച്ച് എം എ ആസ്മ എന്താണ് ആസ്മ ആസ്മ നമുക്കൊക്കെ അറിയൂ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കിക്കും ബ്രോങ്കിയോളിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോക്യൻ ബ്രോങ്ക്യോൾ ദാറ്റ് ലീഡ്സ് ടു ഡിഫിക്കൾട്ട് ഇൻ ബ്രീത്തിങ് നിങ്ങള് കണ്ടില്ലേ ചില ആളുകളെ പേഷ്യൻസിനെ ഇതാണ് വീസിങ് അപ്പം ബ്രീത്ത് ചെയ്യാൻ ഈസി ആണോ ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് വീസിങ് ആൻഡ് ഡിഫിക്കൾട്ട് ഇൻ ബ്രീത്തിങ് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് ബ്രോങ്കും ബ്രോങ്ക്യോളിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ് മെയിൻ ആയിട്ട് ഇതൊരു അലർജിക് കോസ് കാരണമാണ് ഉണ്ടാകുന്നത് അലർജിക് ഡിസീസാണ് ആസ്മ ആസ്മെന്ന് പറയുന്ന ഒരു അലർജിക് ഡിസീസാണ് നമ്മളെ ബ്രോക്കും ബ്രോങ്ക്യോളം ഉണ്ടെന്ന് ഇൻഫ്ലമേഷൻ കാരണം വീസിങ് ഉണ്ടാവും ബ്രീതി ആണ് ഡിഫിക്കൽട്ടി ഉണ്ടാവും ഇതിനാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത് അല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ ഇത് റിവേഴ്സിബിൾ ആണ് തിരിച്ച് പഴയതുപോലെ ആവും അല്ലേ നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇൻഹേലേഴ്സും ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നതൊക്ക കണ്ടിട്ടുണ്ട് അല്ലേ ഒക്കെ ചില ആൾക്കാർ ടാബ്ലറ്റ് ഇട്ട് പൊടിച്ച് ഇങ്ങനെ വലിക്കുന്നതൊക്കെ കാണാം ഇങ്ങനെ അടിക്കുന്ന കാണാം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇൻഹേലേഴ്സ് കണ്ടിട്ടുണ്ട് റോട്ട ക്യാപ്സ് കണ്ടിട്ടുണ്ട് നോർമൽ ടാബ്ലറ്റ്സ് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ആസ്മാക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആസ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ജെനറ്റിക്കലി വരാറുണ്ട് അസുഖം ഇത് റിവേഴ്സിബിൾ ആണ് ബ്രോങ്കോസ് ബ്രോങ്കോസ്പാസോ ഉണ്ടാവും ഒരു പോയിന്റ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം ബ്രോങ്കോസ് പാസം അങ്ങനെ കഴിഞ്ഞാൽ ബ്രോങ്കേന്റെ മസിൽസ് അല്ലേ മസിൽസ് ഇങ്ങനെ കൺസ്ട്രിക്ട് ആവും ബ്രോങ്കേന്റെ മസൽസ് കൺസ്ട്രിക്ട് ആവും ബ്രോങ്കോസ് ബ്രോങ്കോസ്പാസം ബ്രോങ്കോസ്പാസും ഉണ്ടാകുന്ന ഡിസീസാണ് ഇത് ആസ്മ ബ്രോങ്കേക്കും ബ്രോങ്കോളിന് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് വീസിങ് ഉണ്ടാവും ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും ഇതാണ് ആസ്മ ഫേസ്റ്റ് അസുഖത്തിന്റെ പേര് ആസ്മ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഡിസോർഡേഴ്സിൽ ഒന്നാമത്തത് ആസ്മാ ഓക്കെ ആസ്മ രണ്ടാമത്തെ അസുഖം എന്താ എംഫിസി താരം എം ഫി സീമ എം ഫി സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ തവണ നിങ്ങളെ ബോർഡ് എക്സാമിന് ചോദിച്ച പ്രശ്നമാണ് കേട്ടോ എം ഫി സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ എം ഫി സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യ കാര്യം മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ എളുപ്പമാണ് എം ഫി സീമെന്ന് പറഞ്ഞാലേ ഈ സിഗരറ്റ് സ്മോക്കേഴ്സ് സ്മോക്കേഴ്സില്ലേ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ കാലമായിട്ട് വലിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന അസുഖമാണ് എം ഫി സീമ എം ഫി സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തസുഖമാണ് ഇതൊരു ക്രോണിക് ലങ് ഡിസീസാണ് ക്രോണിക് സ്മോക്കേഴ്സിൽ ചെയിൻ സ്മോക്കേഴ്സിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എംഫിസീമ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആൽവിയോളയില്ലേ ആൽവിയോളക്ക് ഡാമേജ് സംഭവിക്കും ഡാമേജ് ഒ ഡിസ്ട്രക്ഷൻ ഓഫ് ആൽവിയോള വാൾസ് ആൽവിയോള വാൾസിന് ഡാമേജ് സംഭവിക്കുക ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോവുക ആൽവിയോളയുടെ സർഫസ് ഏരിയ കുറഞ്ഞു പോവുക ഡിക്രീസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സർഫസ് ഏരിയ ഓഫ് ആൽവിയോൾ ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോവുക സർഫസ് ഏരിയ കുറഞ്ഞു പോവുക ആൽവിയോളയ്ക്ക് ഡാമേജ് സംഭവിക്കുന്ന അസുഖമാണ് എംഫിസീമ ഇത് മെയിൻലി സീനിങ് ക്രോണിക് സ്മോക്കേഴ്സ് നന്നായിട്ട് ആയിട്ടുള്ള സിഗരറ്റ് സ്മോക്കേഴ്സിലാണ് നമ്മൾ കാണുന്നത് എം ഫിസീമ എംഫിസീമ എന്നു പറഞ്ഞൊരു ക്രോണിക് ലങ് ഡിസീസാണ് പെട്ടെന്നുണ്ടായതല്ല ഒരു ദിവസം വലിച്ചപ്പോൾ വന്നതല്ല ഇങ്ങനെ 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 കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചിട്ട് ആൽവികളുടെ ഇലാസ്റ്റിസിറ്റിയൊക്കെ കുറഞ്ഞു പോയി ആൽവികളുടെ സർഫസ് ഏരിയ ഒക്കെ കുറഞ്ഞു പോയി ആൽവിയോളിക്ക് ഡാമേജ് ഉണ്ടാകുന്ന അസുഖമാണ് എംഫിസീമ ഓക്കെയാണേ അപ്പം നമ്മൾ എം ഫിസീമയും പഠിച്ചു ഇനി അടുത്ത അസുഖം ഏതാ അടുത്താണ് ഓക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ജോലി സംബന്ധമായിട്ട് വരുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എഫക്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഓക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ഈ ഓക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറിൽ വരുന്നതാണ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് ബൈസിനോസിസ് ആന്ത്രക്കോസിസ് ഇങ്ങനെയൊക്കെയുള്ള അസുഖം നമ്മളോട് എൻ സി ആർ ടി ഓക്കിയുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറിൽ നമ്മളോട് മൂന്ന് രണ്ട് അസുഖങ്ങളാണ് പറയുന്നത് ഓക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ഈ ഓക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറിൽ വരുന്ന അസുഖങ്ങൾ ഒന്നാമത്തത് ആസ്ബസ്റ്റോസിസ് ആൻഡ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ ഗ്രൈൻഡിങ് മില്ലിങ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ മാസ്ക് കിട്ടാൻ പോലും ചില പാർട്ടിക്കിൾസൊക്കെ ഉള്ളിൽ കയറും അങ്ങനെ ഉണ്ടാകുന്ന ഇത് ഈ ആസ്ബസ്റ്റോസിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പൗഡർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ലങ്സിനുള്ളിൽ ഫൈബ്രസ് ഗ്രോത്ത് ഉണ്ടാകും ഇതാണ് ആസ്ബസ്റ്റോസിസ് ഡ്യൂ ടു ഇൻഹലേഷൻ ഓഫ് ആസ്ബസ്റ്റോസ് ഫൈബർ ആസ്ബസ്റ്റോസിൻ്റെ പാർട്ടിക്കിൾസ് ഇൻഹേൽ ചെയ്യുന്ന വഴി ഉണ്ടാകുന്നതാണ് ആസ്ബസ്റ്റോസ് ഫൈബർ ഇൻഹെയിൽ ചെയ്യുന്ന വഴിയാണ് ആസ്ബസ്റ്റോസിസ് ഉണ്ടാവുന്നത് ദെൻ സിലിക്ക ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സിലിക്ക ക്രിസ്റ്റൽ ഇൻഹെൽ ചെയ്യുന്ന വഴി ഉണ്ടാവുന്നതാണ് സിലിക്കോസിസ് സിലിക്ക ക്രിസ്റ്റൽ ഇൻഹെയിൽ ചെയ്യുന്ന വഴി ഉണ്ടാവുന്നതാണ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസ് ഫൈബർ വഴിയാണെങ്കിൽ ആസ്ബസ്റ്റോസിസ് സിലിക്ക ക്രിസ്റ്റൽ ഇൻഹെയിൽ ചെയ്യുന്ന വഴിയാണ് സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് ആൻഡ് സിലിക്കോസിസ് ഓക്കെ ഇത്രയാണ് നമുക്ക് എൻ സി ആട്ടിൽ പറയുന്ന അസുഖങ്ങളുള്ളത് ഒരു രണ്ട് അസുഖത്തിൻ്റെ പേര് ചുമ്മാ ഒന്ന് കൂട്ടിച്ചേർക്കാം ഇപ്പോഴും കൊറോണയുടെ ഒക്കെ കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ കോവിഡ് നയൻറ്റീൻ ഓക്കെ കൊറോണ കൊറോണ ഉണ്ടാക്കുന്നത് കൊറോണ വൈറസ് ആണ് അല്ലേ കോവിഡ് ഉണ്ടാക്കുന്ന കൊറോണ വൈറസ് ആണ് ഇത് സത്യത്തിൽ പണ്ടൊക്കെ നമ്മൾ ജലദോഷം എന്നൊക്കെ പറയുന്നില്ലേ ജലദോഷം ഉണ്ടാക്കുന്ന കോമൺ കോൾഡ് കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന റൈനോ വൈറസ് ആണ് ഈ റൈനോ വൈറസിൻ്റെ വേറൊരു ആണ് കൊറോണ വൈറസ് ഓക്കെ അപ്പോൾ കൊറോണ ഉണ്ടാക്കുന്ന കൊറോണ വൈറസ് റൈനോ വൈറസ് ആണ് കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് ന്യൂമോണിയെന്ന് പറയുന്ന ഒരു അസുഖം ന്യൂമോണിയ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രപ്റ്റോക്കോക്കസ് ന്യൂമോണിയെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസി എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ ഉണ്ട് അവരാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത് നമുക്ക് ഭയങ്കര ചുമ ഉണ്ടാവും കഫ് ഉണ്ടാവും നല്ല ഹെഡ് എയ്ക്ക് ഉണ്ടാവും നല്ല പനി ഉണ്ടാവും ഫീവർ ഉണ്ടാവും ഹെഡ് ഉണ്ടാവും ഫീവർ ഉണ്ടാവും ഹെഡ് എയ്ക്ക് ഉണ്ടാവും ഭയങ്കര ആയിരിക്കും ചിൽസ് പറഞ്ഞാൽ ഇങ്ങനെ ഷിവറിങ് പിന്നെ നല്ല കഫ് ഉണ്ടാവും ഇതൊക്കെയാണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ പക്ഷെ അതാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് ആൻഡ് ന്യൂമോണിയൊക്കെ കൊടുക്കുക ഓക്കെ ഇതൊക്കെയാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഇത്രയും കാര്യങ്ങൾ എളുക്കുഞ്ഞുങ്ങളെ ഈ ഒരു ചാപ്റ്ററിൽ സിംപിൾ ചാപ്റ്ററാണ് ഒരു വൺ അവർ കറക്റ്റ് ഇരുന്നാൽ കൂടെ പറഞ്ഞു പഠിച്ചാൽ ഒരു ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തീരും ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നത് നല്ല മക്കളായിട്ട് എക്സാം ഒരു ധൈര്യത്തോടുകൂടെ പോവാം നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം സർക്കുലേഷനിലേക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം ഓക്കെ ശരി